കുട്ടികളെ ഇന്ന് ഞാൻ വന്നിട്ടുണ്ട് നമ്മൾ ഫിസിക്സിലെ ഏറ്റവും 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 അടിപൊളിയായിട്ടുള്ള ഒരു ചാപ്റ്റർ ഉണ്ട് ഏതാണ് സം നാച്ചുറൽ എന്ന് പറയുന്ന ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പൊ എന്റെ മുന്നിൽ ഇരിക്കുന്ന എല്ലാ സുന്ദരന്മാരും സുന്ദരികളും ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാനും പഠിക്കാനും അല്ലെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പഠിക്കാൻ അതിനെല്ലാം തയ്യാറാണെങ്കിൽ വേഗം ഒരു റെഡ് ഹാർട്ടക്ക് അങ്ങോട്ട് തന്നോ അല്ലെ ഞാൻ നോക്കട്ടെ നിങ്ങളുടെ പവർ ഒക്കെ എങ്ങനെയുണ്ട് നോക്കട്ടെ െ എല്ലാരും റെഡിയാണോ റെഡി ആണോ അതാണ് നാച്ചുറൽ ഫിനോമിന അല്ലേ സം എന്തൊക്കെയാണ് ആ ഫിനോമിനാസ് എന്തൊക്കെയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അല്ലേ അതെങ്ങനെയൊക്കെ ഉണ്ടാകും കുറേ 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 കാര്യങ്ങളുണ്ട് എനിക്കറിയാം പൊതുവേ ഈ ചാപ്റ്റർ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും കാരണം എന്താ ഇതിൽ അങ്ങനെ ഇക്വേഷൻസോ അല്ലെ ഒന്നും പഠിക്കാനല്ല വളരെ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ അല്ലെങ്കിൽ ജോഗ്രഫി ഹിസ്റ്ററിക്ക് പഠിക്കുന്ന പോലെ കഥ പറയുന്നത് പോലെ ഒരു ചാപ്റ്ററാണ് അല്ലേ നമ്മുടെ ഫിസിക്സിലെ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് അപ്പം നിങ്ങൾ എല്ലാവരും നിങ്ങളെല്ലാവരും റെഡിയാണെന്നു പറയുന്നു റെഡ് ഹാർട്ട് കിട്ടിൻ്റെ ഒരു പുരുമഴ തന്നെ നമ്മൾ കമൻറ്റ് ബോക്സിൽ എന്ന് പറയുന്നുണ്ട് താങ്ക് യു സോ അപ്പം പറയാനുള്ള ഒരു കാര്യം പറയട്ടെ ആദ്യം തന്നെ ഇത് വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് മാക്സിമം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ ഇത് ക്ലാസ് കണ്ട എല്ലാ കുട്ടിക്കും തീർച്ചയായിട്ടും എക്സാമിന് വളരെ 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 ഈസി ആയിട്ട് നല്ല മാർക്ക് നേടാനും സാധിക്കും ഓക്കെ ഇത്രയും രീതിയിലുള്ളൊരു ക്ലാസ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും റെഡിയാണ് എല്ലാവരും റെഡിയാണെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഞാൻ പിന്നെ എന്തിനു വൈകിപ്പിക്കണം അല്ലേ മക്കളെ അതെ അപ്പം നമ്മൾ പറഞ്ഞ പോലെ സംച്ചുറൽ ഫിനോമിനാസ് ആണ് അപ്പം അതിനു മുന്നേ ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്നൊന്ന് നമുക്ക് നോക്കാം ലൈറ്റ്നെ കുറിച്ച് അല്ലെ ലൈറ്റ്നിങ്ങിനെ കുറിച്ച് ചാർജിങ് ബൈ റബിങ് ചാർജസിനെ കുറിച്ച് പഠിക്കുന്നുണ്ട് പിന്നെ ആ ചാർജസിനെ കുറിച്ച് പ്രോപ്പർട്ടീസിനെ കുറിച്ച് പഠിക്കുന്നുണ്ട് പിന്നെ സ്റ്റോറി ഓഫ് ലൈറ്റ്നിങ് നിങ് ഭയങ്കര രസമല്ലേ അത് പറയുന്നത് പോലെ ഒരു ചാപ്റ്ററാണിത് എല്ലാവർക്കും വളരെ ഇൻട്രസ്റ്റേഡ് കൂടെ തന്നെ ഇരിക്കുക കേട്ടോ സ്റ്റോറി ഓഫ് ലൈറ്റ്നിങ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഭൂകമ്പം അല്ലെ എർത്തുകയ്ക്ക് എങ്ങനെയാണ് നട അതിന്റെ കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യട്ടോ അപ്പം ഇതൊക്കെയാണ് നമ്മൾ എന്തൊക്കെ പറയാൻ പോകുന്ന കാര്യങ്ങൾ റെഡി റെഡി ഈസി ആയിട്ട് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുന്നുണ്ട് ഈസി ആയിട്ട് പറഞ്ഞു തരാം കേട്ടോ ഓക്കെ അപ്പം നിങ്ങൾ എല്ലാവരും റെഡി ആണെന്ന് പറയുന്നുണ്ട് ഗുഡ് ഈവനിങ് എവ്രിബി ഗുഡ് ഈവനിങ് ഇങ്ങനെ അങ്ങനെ അയച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവരും മെസ്സേജസും കൂടെ വായിച്ച് കഴിഞ്ഞാൽ നമുക്ക് സമയം ഉണ്ടാവില്ലല്ലോ വളരെ ലെങ്തി ആയിട്ടുള്ള ചാപ്റ്റർ എന്നല്ലേ പറഞ്ഞത് അപ്പോൾ ഞാൻ ആദ്യം ചോദിക്കട്ടെ നിങ്ങൾക്ക് എന്തൊക്കെ നാച്ചുറൽ ഫിനോമിനാസിനെ കുറിച്ച് അറിയും വേഗം ഒന്ന് പറഞ്ഞേ ഏതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട് ഏതെല്ലാം ഫിനോമിനാസിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട് ആദ്യം പറഞ്ഞു നിങ്ങൾ വിചാരിക്കുന്ന ഇടയ്ക്ക് താഴേക്ക് ഇങ്ങനെ നോക്കുന്നത് അതല്ലേ ഇവിടെയാണ് നിങ്ങളുടെ കമന്റ്സ് എനിക്ക് കാണാൻ പറ്റുന്ന അതുകൊണ്ടാണ് ഇങ്ങനെ താഴേക്ക് നോക്കുന്നത് ഓക്കെ വേഗം പറഞ്ഞേ വേഗം പറഞ്ഞേക്കെയാണ് ഏതൊക്കെയാണ് നാച്ചുറൽ ഫിനോമിനാസ് നിങ്ങൾക്ക് അറിയുന്ന നാച്ചുറൽ ഫിനോമിനാസ് ഏതൊക്കെയാണെന്നൊന്ന് വേഗം

ആ ഡ്രോട്ട് ലാൻഡ് സ്ലൈഡ് ആ അങ്ങനെ ഒരുപാട് ഒരുപാട് അല്ലെ വൈൽഡ് ഫയർ അല്ല സൈക്ലോൺ ആ അങ്ങനെ കുറെ 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 നാച്ചുറൽ ഫിനോമിനാസിനെ കുറിച്ച് നമുക്കറിയാം ബട്ട് ഇൻ ദിസ് ചാപ്റ്റർ വി ഹാവ് ഡിസ്കസ് ഓൺലി അബൌട്ട് ലൈറ്റ്നിങ് ആൻഡ് എർത്ത് ക്വിക്ക് ലൈഗ്നെ കുറിച്ചിട്ടും എർത്ത് കോവിനെ കുറിച്ചിട്ടും മാത്രമായിരിക്കും നമ്മൾ ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുക അതാ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ചാപ്റ്ററാണെന്ന് പറഞ്ഞ് നിങ്ങൾ ചെറിയ കുട്ടികളെല്ലാം അപ്പോൾ എല്ലാം കൂടെ നിങ്ങൾ കൊണ്ട് പഠിപ്പിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് അവരത്രയും ചുരുക്കി ചുരുക്കി അല്ല എം സി ആർ ടി അത്രയും ചുരുക്കി ചുരുക്കിയിട്ട് വെറും ലൈറ്റ്നിങ്ങിനെ കുറിച്ചിട്ടും എർത്ത് കോയ്ക്കിനെ കുറിച്ചിട്ടും മാത്രമാണ് നമുക്ക് പഠിക്കാനുള്ളത് പക്ഷേ ഇവിടേക്ക് എത്തിച്ചേരണമെങ്കിൽ കുറച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മളിതിൻ്റെ കൂടെ പഠിക്കണം കേട്ടോ അപ്പം ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ലൈക്നിങ് മിന്നൽ അല്ലേ മിന്നൽ എന്നല്ലേ മലയാളത്തിൽ പറയാം മിന്നൽ മുരളി നിങ്ങൾ അറിയായിരിക്കും അല്ലാതെ മിന്നൽ ആരെങ്കിലും ലൈക്നിങ് ആരെങ്കിലും നേരിട്ട് കണ്ടോണ്ട് കണ്ടിട്ടുണ്ടോ നിങ്ങള് എന്തായാലും കണ്ടിട്ടുണ്ടോ ദാറ്റ് എന്താണ് സംഭവം അതെന്ന് ആർക്കെങ്കിലും അറിയോ വേഗം ഒന്ന് കമൻറ്റ് ചെയ്തു ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ആ കണ്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് വെരി ഗുഡ് കണ്ടിട്ടുണ്ട് അല്ലേ ആരും നേരെ പോയിട്ട് കാണരുത് കേട്ടോ നേരെ പോയിട്ട് ഹായ് മിന്നലേന്നും പറഞ്ഞിട്ട് നോക്കി നിൽക്കരുത് കാരണം വളരെ ഡേഞ്ചറാണ് അത് നിങ്ങൾ ഈ ചാപ്റ്റർ ഇങ്ങനെ മുന്നോട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മളതൊക്കെ മനസ്സിലാക്കും കേട്ടോ ഓക്കെ കണ്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ ചില കുട്ടികൾ പറയുന്നുണ്ട് ഇറ്റ് ഈസ് എ ബിഗ് ഇലക്ട്രിക് ഡിഷ് അതെ ഇലക്ട്രിക് ചാർജിൻ്റെ വലിയ എന്തോ സംഭവമാണ് അല്ലെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നത് വലിയ ഇലക്ട്രിക് സ്പാർക്ക് സ്പാർക്കാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ അറിയാം അല്ലേ ഒരു കാര്യം എന്താ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ മിന്നലുണ്ടാവുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു ലൈൻ ആകാശത്ത് ഇങ്ങനെ കാണാൻ പറ്റും അല്ലേ ഒരു ഒരു ലൈറ്റിൻ്റെ ഒരു ഒരു ലൈറ്റിൻ്റെ ഒരു വരവരവര അതെ ലൈൻസ് ഇങ്ങനെ കാണാൻ പറ്റും അല്ലേ നമുക്ക് പറയാം ഒരു വലിയൊരു ഇലക്ട്രിക് സ്പാർക്ക് നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ ഇലക്ട്രിക് സ്പാർക്ക് കണ്ടിട്ടുണ്ട് അല്ലേ അല്ലെങ്കിൽ നമ്മുടെ സോക്കറ്റിലൊക്കെ കുഞ്ഞു കുഞ്ഞു സ്പാർക്ക് ചില സമയത്ത് നമ്മൾ നനഞ്ഞ കൈ കൊണ്ട് അല്ലെ വെറ്റായിട്ടുള്ള കൈകൊണ്ട് ചാർജ് ചെയ്യുന്ന സമയത്ത് കാണാം സ്വിച്ചിൽ നിന്ന് അല്ലേ സ്വിച്ച് ഇടുന്ന സമയത്ത് ഓരോ സ്പാർക്ക് നമുക്ക് കാണാൻ പറ്റും അങ്ങനെ വലിയ എമൗണ്ടിൽ വലിയ എമൗണ്ടിൽ ഇലക്ട്രിക് സ്പാർക്ക് നടക്കുന്നതാണ് ഈ ലൈറ്റ്നിങ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് നടക്കുന്നതെന്ന് വെച്ചാൽ ഈ ക്ലൗഡ്സ് ഉണ്ടാവുമല്ലോ കുറേ ക്ലൗഡ്സ് ഉണ്ടല്ലേ നമ്മൾ ആകാശത്ത് കുറേ ക്ലൗഡ്സ് കാണാൻ പറ്റും ഈ ക്ലൗഡ്സിലൊക്കെ ചാർജസ് ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അതിൻ്റെ കാരണം കൊണ്ടാണ് ആക്ച്വലി ഈ ലൈറ്റ്നിങ് ഉണ്ടാവുന്നത് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ നിങ്ങൾക്ക് കുറേ ഡൗട്ട് ഉണ്ടാവും ചാർജസ്സോ ഈ ക്ലൗഡിൽ എങ്ങനെയാ ചാർജസ് വന്നത് അല്ലേ അറിയില്ല അപ്പം ഈ ചാർജസ് ക്ലൗഡ്സിൽ വന്നു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ഈ വലിയ ലൈറ്റും കാര്യങ്ങളും ഭയങ്കര അല്ലെ ഭയങ്കര ശബ്ദം ഉണ്ടാവില്ലേ ഇടിയുണ്ടാവില്ലേ തണ്ടരുന്ന ശബ്ദം നിങ്ങൾ കേട്ടിട്ടില്ലേ ഭയങ്കര പേടിയാലേ നമുക്കൊക്കെ ഒറ്റക്ക് കേൾക്കാനൊക്കെ അതെ ആ അപ്പം കുട്ടികളെ കമൻറ്റ് ചെയ്യുന്നതിന് മിസ് ഐ ഡിയുടെ സൗണ്ടും മിന്നലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഭയങ്കര പേടിയാന്നൊക്കെ പറയുന്നുണ്ട് ഓക്കെ അതല്ലേ നമുക്കൊക്കെ അറിയാം അപ്പം എങ്ങനെയാണ് ഈ ക്ലൗഡ്സിൽ ഈ മേഘങ്ങളിൽ ഈ ചാർജസ് ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ അല്ലെങ്കിൽ ഈ ചാർജസ് എങ്ങനെയാണ് ഈ ലൈറ്റ് ആവുന്നതും അതുപോലെ വലിയ 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 സൗണ്ട് ആവുന്നതൊക്കെ തന്നെയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം ചാർജസ് എന്താണെന്ന് മനസ്സിലാക്കണം അല്ലേ എന്താണ് ചാർജസ് ആർക്കെങ്കിലും അറിയോ ചാർജസിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ ആ വെരി ഗുഡ് ഞാൻ കണ്ടോ കമൻസ് കാണുന്നുണ്ട് നിങ്ങൾ അടിപൊളി കുട്ടികളാണെന്നൊക്കെ എനിക്കറിയാം അപ്പൊ ചാർജ് ചാർജ് എന്ന് പറയുന്നത് രണ്ട് ടൈപ്പ് ആണുള്ളത് ടു ടൈപ്സ് ആണുള്ളത് കേട്ടോ രണ്ട് ടൈപ്സ് ചാർജസ് ആണുള്ളത് ഒരു ചാർജ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജ് മറ്റേ ചാർജ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ചാർജ് ഇപ്പൊ നിങ്ങളുടെ എക്സാമ്പിള് ചിലപ്പോ ഒക്കെ ചോദിക്കാൻ ചോദിക്കാം അല്ലെ അപ്പം പോസിറ്റീവ് ചാർജിന് എക്സാമ്പിൾ ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാം പ്രോട്ടോൺ ആണ് ഈ പോസിറ്റീവ് ചാർജിന് എക്സാമ്പിൾ നെഗറ്റീവ് ചാർജിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് നമ്മുടെ നമ്മുടെ ഇലക്ട്രോൺ എന്ന് പറയുന്നത് കേട്ടോ ഇലക്ട്രോൺ ഓക്കെ നമുക്കറിയാം രണ്ട് ടൈപ്പ് ചാർജസ് ആണുള്ളത് അല്ലെ രണ്ട് ടൈപ്പ് ചാർജസ് ആണ് ഉള്ളത് പോസിറ്റീവ് ചാർജ് ആൻഡ് നെഗറ്റീവ് ചാർജസ് എന്ന് പറയുന്ന രണ്ട് ടൈപ്പ് അടിപൊളി ചാർജസാണുള്ളത് ഇനി നമുക്ക് ഇതിന്റെ കുറച്ച് 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 പ്രോപ്പർട്ടീസ് നോക്കാം മക്കളെ നോയിക്കടാ ഒരു പോസിറ്റീവ് ചാർജും ഒരു നെഗറ്റീവ് ചാർജും അടുത്ത് വന്ന് കഴിഞ്ഞാൽ ദേ വിൽ മേക്ക് സം ലവ് നോയിക്കടാ അവർ എന്നെയും അവർ അട്രാക്റ്റ് ചെയ്യും ഹായ് അല്ലേ ഒരു ഗേൾ ഒരു ബോയി ആണെന്ന് സങ്കല്പിച്ചോളൂ അല്ലേ ബോയ് ഓൾവേസ് അട്രാക്റ്റഡ് അല്ലേ ടുവേർഡ്സ് ട്വേർഡ്സ് എ ഗേൾ അതേപോലെ ഈ പോസിറ്റീവ് എപ്പോഴും നെഗറ്റീവിനെയും നെഗറ്റീവ് എപ്പോഴും ഐ ലവ് യു എന്നും പറഞ്ഞിട്ട് എന്തേലും ഭയങ്കരമായിട്ട് അട്രാക്റ്റ് ചെയ്യും അതാണ് പോസിറ്റീവ് ചാർജസ് ഓൾവേസ് അട്രാക്റ്റ് നെഗറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജ് ഓൾവേസ് അട്രാക്ട് പോസിറ്റീവ് ചാർജ് അപ്പോൾ ഓൾവേസ് അവർ അട്രാക്റ്റ് ചെയ്യും നീ ബാക്കി നോക്കിയടാ നോക്കിയേ രണ്ട് നെഗറ്റീവ് ചാർജസ് അടുത്ത് വന്ന് കഴിഞ്ഞാൽ മേക്ക് ഫൈറ്റ് അല്ലേ അവർ എന്നില്ല അവർക്ക് ഇഷ്ടമല്ല രണ്ട് ബോയ്സ് അടുത്ത് വന്നു കഴിഞ്ഞാൽ അവർ പൊടാ നീ പോടാ എന്ന് െ അപ്പൊ അതുപോലത്തെ ഒരു കണ്ടീഷൻ ദേ നോക്കിയ ലൈക്ക് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമില്ല സോ അങ്ങനെ ആ ലൈക്കാണെങ്കിൽ അവരെന്ത് ചെയ്യും അകന്ന് പോവും ഇതാണെങ്കിൽ അട്രാക്ട് നെക്സ്റ്റ് നോക്കിയേ പോസിറ്റീവും പോസിറ്റീവ് ഒരു ഒരു ഗേളോ ഒരു ഗേളോ അവർക്ക് രണ്ടാൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമില്ലാത്ത രണ്ട് ഗേൾസ് ആണ് അപ്പോൾ അവരെന്ത് ചെയ്യും രണ്ട് വഴിയിലോട്ട് പോകൂലേ ദൾ റിപ്പൽ ർ അപ്പം നിങ്ങൾ മനസ്സിലാക്കുക നന്നായിട്ട് മനസ്സിലാക്കുക എന്താണ് പോസിറ്റീവ് നെഗറ്റീവ് വന്ന് കഴിഞ്ഞാൽ അട്രാക്ട് അല്ലേ ആൻഡ് നെഗറ്റീവും നെഗറ്റീവും അല്ലെങ്കിൽ പോസിറ്റീവും പോസിറ്റീവ് വന്നുകഴിഞ്ഞാൽ ചെതർ എന്ന് വേണം നിങ്ങൾ മനസ്സിലാക്കാൻ കേട്ടോ ഓക്കെ അപ്പോൾ ഇത്രയും റെഡിയാണ് ഇത്രയും നോക്കിയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്താ ഇത്ര മടി ആ ലൈക്ക് ബട്ടൺ നിങ്ങൾ അമർത്താണ് ഞാൻ കേട്ടിട്ടുണ്ട് സി ബി എസ് സി കുട്ടികൾ എട്ടാം ക്ലാസ്സിലെ സി ബി എസ് സി കുട്ടികൾ മണിമുത്തുകളാണെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് മനസ്സറിഞ്ഞ് മനസ്സർ നല്ല മനസ്സുള്ളവരാണെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങൾ ലൈക്കിൻ്റെ കൗണ്ടും നിങ്ങളെ വ്യൂസിൻ്റെ കൗണ്ടും ഭയങ്കര ഡിഫറൻസ് എന്താ നിങ്ങൾക്ക് എന്താ ഇത്ര മടി ലൈക്ക് ചെയ്യാൻ ഞാൻ നോക്കട്ടെ ഒറ്റ ഒറ്റ മിനിറ്റിൽ ഞാൻ നോക്കട്ടെ ആരൊക്കെയാണ് ലൈക്ക് ചെയ്യുന്നത് താങ്ക് യു സോ മച്ച് ഡിയേഴ്സ് അപ്പം ചാർജസിനെ കുറിച്ചിട്ടും ചാർജസിൻ്റെ പ്രോപ്പർട്ടീസും നമ്മളിപ്പം പഠിച്ച് ലൈക്കിൻ്റെ അക്കൗണ്ടൊക്കെ കൂടുന്നുണ്ട് താങ്ക് യു അപ്പോൾ നമ്മളിപ്പോൾ അല്ലേ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ല എന്താ നമ്മുടെ ചാർജസിൻ്റെ കുറച്ച് കുറച്ച് പ്രോപ്പർട്ടീസൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി നമ്മൾ വലിയ വലിയ കാര്യങ്ങളൊക്കെ പഠിക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ എല്ലാവരും റെഡി ആണെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒരു പച്ച ഒരു പച്ച ഒരു പച്ച ഒരു പച്ച ഹാർട്ട് കിട്ടോ ഒരു ഗ്രീൻ ഹാർട്ട് ഞാൻ നോക്കട്ടെ നിങ്ങൾ റെഡി ആണോ എന്നൊന്നും നോക്കട്ടെ ഒരു ഗ്രീൻ ഹാർട്ട് കേട്ടോ ഇങ്ങനെയാണെങ്കിൽ കുറച്ച് വലിയൊരു ടോപ്പിക്കാണ് പറയാൻ പോകുന്നത് പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സില്ലി സിമ്പിൾ അല്ലേ അതെ സിമ്പിൾ ടോപ്പിക്കാണ് അറിയാം ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ് ആ അപ്പം ഒരു ഹാർട്ടൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ പറയാൻ പോകുന്നത് കണ്ടക്ടേഴ്സിനെ കുറിച്ചിട്ടും ഇൻസുലേറ്റേഴ്സിനെ കുറിച്ചിട്ടും ആ പാർക്കിങ്ങിലും പറയാൻ പറ്റും എന്താണ് കണ്ടക്ടേഴ്സ് ബോക്സിൽ നിന്ന് അറിഞ്ഞു എന്താ സുഖം ഇതിൽ വരുന്നത് ഇങ്ങനെ വായിച്ച് നോക്കല്ലേ നിങ്ങൾ നോക്കിയേ സബ്സ്റ്റൻസസ് വിച്ച് കണ്ടക്ട് ഇലക്ട്രിസിറ്റി സബ്സ്റ്റൻസസ് വിച്ച് കണ്ടക്ട് ഇലക്ട്രിസിറ്റി അതിനെയാണ് നമ്മൾ പറയാ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത് അല്ലേ അതായത് ഇലക്ട്രിസിറ്റീനെ കണ്ടക്ട് ചെയ്യുന്ന ഇൻസുലേറ്റേഴ്സ് ആണെങ്കിലോ ദ സബ്സ്റ്റൻസ് വിച്ച് ഡു നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റീനെയാണ് നമ്മൾ പറയുന്നത് എന്താണ് ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുന്നത് അല്ലേ നമുക്കറിയാം നമ്മൾ മെറ്റൽസ് ഒക്കെ മെറ്റൽസ് ഗുഡ് കണ്ടക്ടേഴ്സ് ആണ് അല്ലേ കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി കടത്തി വിടുന്നത് പാസ് ചെയ്ത് വിടുന്നതാണ് കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത് അ വിച്ച് കണ്ടക്ട് ഇലക്ട്രിസിറ്റി മെറ്റൽസ് ഒക്കെ അതിന് എക്സാമ്പിൾ ആണ് ഇനിയിപ്പോൾ ഒന്നുകൂടെ സ്പെസിഫൈ ചെയ്ത് പറയുകയാണ് കോപ്പർ ഒക്കെ എക്സാമ്പിൾ ചോദിച്ചാൽ കോപ്പർ സ്റ്റീല് സിൽവർ ഒരു ബെസ്റ്റ് കണ്ടക്ടർ ആണ് സിൽവർ പക്ഷെ ഞാൻ കാര്യം നോക്കട്ടെ നമ്മുടെ വീട്ടിലൊക്കെ സാധാരണ നമ്മൾ വയറിങ്ങിൻ്റെ ഉള്ളിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമ്മളൊരു പ്ലാസ്റ്റിക് വയറാണ് കാണുന്നത് അല്ലേ നത് പോലൊരു വയറല്ലേ നമ്മൾ കാണലടാ പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ ഇതിങ്ങനെ മുറിച്ച് നോക്കിയതിനുള്ളിൽ നിന്നുണ്ടാകും ഇതിനുള്ളിൽ മെറ്റൽ ഉണ്ടാകും ആ മെറ്റലാണ് നമ്മൾ നമ്മൾ എന്ത് ചെയ്യുന്ന നമ്മൾ കറണ്ട് ഇതിലൂടെ ഇങ്ങനെ പാസ് ചെയ്ത് വിടുന്നത് അപ്പം മെറ്റൽസിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ എന്ത് ചെയ്യാൻ പറ്റുള്ളടാ കറണ്ടിനെ പാസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ കണ്ടക്ടേഴ്സ് എന്നാൽ നമ്മൾ അതിനെ പറയാം അല്ലേ നമുക്കിവിടെ കോപ്പർ യൂസ് ചെയ്യാം അല്ലേ കോപ്പർ യൂസ് ചെയ്യാം അല്ലെ സ്റ്റീലും ഒക്കെ നമുക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റും ബെസ്റ്റ് കണ്ടക്ടർ ആണ് പക്ഷേ നമ്മളെ വീട്ടിലെ വയറിങ്ങിനെ നമ്മൾ സിൽവർ യൂസ് ചെയ്യാറില്ല അല്ലേ എന്ത് ചെയ്യും നമ്മൾ ആധാരം പോയിട്ടല്ലേ നമ്മൾ ആരാധന പണിയെക്കേണ്ടി വരല്ലേ പണി അതെക്കേണ്ടി വരൂല്ലേ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം നമ്മളെ നോർമൽ വയർസ് ആണ് യൂസ് ചെയ്യാറല്ലേ അപ്പോൾ കോപ്പർ സ്റ്റീല് സിൽവർ അതുപോലെ തന്നെ സീ വാട്ടർ ഒക്കെ എന്തെങ്കിലും ചിലപ്പോൾ ഡൗട്ട് ഉണ്ടാകും സീ വാട്ടർ അല്ലേ നമ്മൾ നമ്മൾ നമ്മുടെ സോൾട്ടിൻ്റെയൊക്കെ ഇതുള്ള വാട്ടർ ഒക്കെ എന്താണ് കണ്ടക്ടേഴ്സിൻ്റെ എക്സാമ്പിളാണ് കേട്ടോ സീ വാട്ടർ അതുപോലെ തന്നെ പിന്തുണ ആ കുറേ എക്സാമ്പിൾസ് ഗോൾഡ് സിൽവർ കോപ്പർ ഇതൊക്കെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും കേട്ടോ അപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇൻസുലേറ്റേഴ്സിനെ കുറിച്ചിട്ടാണ് സബ്സ്റ്റൻസ് വിച്ച് ഡു നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി എക്സാമ്പിൾ എല്ലാവർക്കും അറിയാൻ പറ്റും എക്സാമ്പിൾ എന്താണ് വുഡ് അല്ലേ വുഡ് മരം അതുപോലെ പ്ലാസ്റ്റിക് ഇസ് ദ ബെസ്റ്റ് എക്സാമ്പിൾ പ്ലാസ്റ്റിക് അതുപോലെ തന്നെ റബ്ബർ റബ്ബർ അല്ലേ ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കി ഈ ഇൻസുലേറ്റേഴ്സിനൊക്കെ ഇൻസുലേറ്റേഴ്സ് അതായത് റബ്ബറൊക്കെ റബ്ബറൊക്കെ കണ്ടക്ടർ ആണെങ്കിൽ എന്ത് ഈസി ആയിരുന്നു അല്ലെ നമ്മുടെ വീട്ടിലെ വയറിങ്ങിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് റബ്ബറും അല്ലെങ്കിൽ മരങ്ങളൊക്കെ വുഡൊക്കെ യൂസ് ചെയ്താൽ മതി ഭയങ്കര അല്ലെ എക്സ്പെൻസ് ഒരുപാട് നമുക്ക് കുറക്കാൻ പറ്റുമായിരുന്നു അല്ലേ യെസ് അപ്പൊക്കെ നമുക്കറിയാം നമ്മൾ നമ്മളിനി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പോകുന്നത് നമ്മുടെ ഇൻസുലേറ്റേഴ്സിൻ്റെ കുറച്ച് 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 വലിയ 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 കാര്യങ്ങളാണ് വലിയ വലിയ കാര്യങ്ങളാണ് അതായത് നമുക്ക് ഇൻസുലേറ്റേഴ്സിന് അല്ലേ നമ്മൾ പറഞ്ഞു നമ്മൾ ഈ കണ്ടക്റ്റേഴ്സിനെ മാത്രമാണ് അല്ലേ ഒക്കെ പാസ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ കണ്ടക്ടേഴ്സിൻ്റെ മാത്രമാണ് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുക പക്ഷേ ഇൻസുലേറ്റേഴ്സിനൊന്നുമില്ലാതെ പറ്റൂലല്ലോ അതുകൊണ്ട് ചെറിയ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം ഇൻസുലേറ്റേഴ്സ് നമുക്ക് എന്ത് ചെയ്യാം ചാർജ് ചെയ്യാൻ പറ്റും അതിനുള്ള ഒരു ഒരു മാർക്കാണ് റബ്ബ് ചെയ്യാന്ന് പറയും ഫ്രിക്ഷണൽ മെത്തേഡ് നമുക്കറിയാം നമുക്കറിയാം ഒരു ഗ്ലാസ് റോഡ് വിചാരിച്ച ഒരു ഗ്ലാസ് റോഡ് ഒരു ഗ്ലാസിൻ്റെ ഒരു ഗ്ലാസിൻ്റെ ഒരു ഒരു കോലെ ഓക്കെ അതിന് നമ്മളൊരു സിൽക്ക് പേപ്പർ ഉപയോഗിച്ച് നമ്മൾ ഇങ്ങനെ 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 റബ്ബ് റബ്ബെയ്ത് കഴിഞ്ഞാൽ ഇതിന് പോസിറ്റീവ് ചാർജും ഇതിന് നെഗറ്റീവ് ചാർജും കിട്ടും മനസ്സിലായോ അങ്ങനെ നമുക്ക് കണ്ടക്ടേഴ്സിനെ എന്ത് ചെയ്യാൻ പറ്റും സോറി ഇൻസുലേറ്റേഴ്സിനെ എന്ത് ചെയ്യാൻ പറ്റും ചാർജ് ചെയ്യാൻ പറ്റും ആ ഒരു മെത്തേഡിന് നമ്മൾ പറയുന്ന പേരാണ് റബ്ബിങ് ഓർ ഫ്രിക്ഷണൽ മെത്തേഡ് ഇത് നമുക്ക് ചെയ്യാൻ പറ്റുക ആർക്ക് മാത്രം ഇടാം ഇൻസുലേറ്റേഴ്സിനെ മാത്രമാണ് ഇൻസുലേറ്റേഴ്സ് ലൈക്ക് പ്ലാസ്റ്റിക് റബ്ബർ വുഡ് ക്ലോത്ത് ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ത് ചെയ്യാൻ പറ്റും റബ്ബ് ചെയ്തിട്ട് ചാർജസ് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ചാർജസ് ഉണ്ടായില്ലേ നമുക്ക് ജസ്റ്റ് ഒരു ജസ്റ്റ് ഒരു എക്സ്പെരിമെൻറ്റ് നമുക്ക് ചെയ്ത് നോക്കാം നോക്കിയേ എൻ്റെ കയ്യിൽ ഇവിടെ ഒരു ബലൂൺ ഉണ്ട് ബലൂൺ ഇസ് എ ഇൻസുലേറ്റർ അറിയാം അല്ലേ ാണ് എന്റെ ഹെയറിന് എന്തു ഹെയറിൽ ഇങ്ങനെ ഇങ്ങനെ കുറേ നേരം കുറേ നേരം ഇങ്ങനെ റബ്ബ് എങ്ങനെ റബ്ബെയ്ത് റബ്ബെയ്താണ് റബ്ബ്യാന്ന് പറഞ്ഞത് അതാണ് ഫ്രിക്ഷണൽ മെത്തേഡ് കേട്ടോ ഫ്രിക്ഷണൽ മെത്തേഡ് എന്നൊക്കെ പറയുമ്പോൾ വിചാരിക്കും എന്തോ വലിയ കാര്യം ഇത്രയുള്ള സംഭവം നോക്കിയോ ഇങ്ങനെ എങ്ങനെ ഇതെല്ലാവരും ചെയ്ത് നോക്കണം ഇങ്ങനെ എങ്ങനെ ഇങ്ങനെ ചെയ്തിട്ട് കുറച്ച് പേപ്പർ പീസസ് എടുക്കുക കേട്ടോ പേപ്പർ പീസസ് എടുത്തോ നിങ്ങൾ പേപ്പർ പീസസ് എടുത്തിട്ട് എന്ത് ചെയ്യടാ ഇങ്ങനെ വെക്കുക എന്നിട്ട് ഇങ്ങനെ പിടിച്ചു നോക്കി നോക്കി നിങ്ങൾ ഇതിനെ കണ്ടോ നിങ്ങൾ കണ്ടോ ഈ ബലൂണിൽ എന്ത് ചെയ്യുന്നുണ്ടാ ഈ പേപ്പർ പീസ് ഒട്ടിപ്പിടിക്കുന്നുണ്ട് അല്ലേ അതെന്തോ ബലൂൺ ബലൂണിൻ്റെ ഒരു ചാർജ് നമ്മളെ ഹെയറിന് മറ്റൊരു ചാർജും കിട്ടും ഓക്കെ അത് പോസിറ്റീവ് ആവും നെഗറ്റീവ് ആവും ഏത് ചാർജാകും നിങ്ങളുടെ ഭാഗ്യത്തിനൊരു സ്പെസിഫൈ ചെയ്ത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടില്ല ഓക്കെ ഓക്കെ അപ്പോൾ മനസ്സിലായല്ലോ ഇൻസുലേറ്റേഴ്സ് ലൈക്ക് എന്തൊക്കെ റബ്ബറിനെ ചാർജ് ചെയ്യാം അല്ലെ പ്ലാസ്റ്റിക് വുഡ് അല്ലെങ്കിൽ ഇതിനൊക്കെ നമുക്ക് എന്തു ചെയ്യാൻ പറ്റും ഈ റബ്ബിങ് വഴി ചാർജ് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ മനസ്സിലാക്കാം അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് നമുക്കൊരു സിൽക്ക് ക്ലോത്ത് എല്ലാവർക്കും അറിയാലോ സിൽക്ക് ക്ലോത്ത് അല്ലേ ഒരു സിൽക്ക് ക്ലോത്തിന് ഒരു ഗ്ലാസ് റോഡ് ഗ്ലാസ് റോഡ് എന്ന് പറയുന്നത് ഗ്ലാസിൻ്റെ ഒരു റോഡ് ഗ്ലാസിൻ്റെ ഒരു ഒരു പീസ് ഒരു ഒരു റോഡ് പറഞ്ഞാൽ ഇതുപോലെ ഒരു ഒരു ഇങ്ങനെ ഒരു കുഞ്ഞൊരു തിക്ക്നെസ് കുറഞ്ഞിട്ടുള്ള ഒരു റോഡ് ഒരു പീസ് വിചാരിച്ചെട്ടോ അത് നമ്മൾ എന്തിനാണ് ആയിട്ട് ഇങ്ങനെ റബ്ബ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഈ സിൽക്കും ഈ ഗ്ലാസ് റോഡും ഇൻസുലേറ്റേഴ്സ് ആണ് അപ്പോൾ ഇൻസുലേറ്റേഴ്സിനെ റബ്ബ് ചെയ്താൽ ദേ വിൽ ഗെറ്റ് ചാർജ് അല്ലേ ചാർജ് കിട്ടും സോ ഇവിടെ മാത്രം ഒരു സ്പെഷ്യൽ കേസ് ആണ് ഇവിടുത്തെ പ്രത്യേകത എന്താണെന്നറിയുമ്പോൾ ഈ ഗ്ലാസ് റോഡിന് ഇവിടെ പോസിറ്റീവ് ചാർജും നമ്മുടെ സിൽക്കിന് നമ്മുടെ സിൽക്കിന് ഇവിടെ നെഗറ്റീവ് ചാർജും കിട്ടും ഇതൊരു ബെസ്റ്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് തിങ്ങാണ് എക്സാമിന് ഇത് ചോദിക്കാറുണ്ട് കേട്ടോ ഗ്ലാസ് റോഡും സിൽക്കും ചോദിക്കും നിങ്ങൾ മനസ്സിലാക്കണം ഗ്ലാസ് റോഡും ഇൻസുലേറ്റർ ആണ് സിൽക്കും ആണ് അപ്പോൾ അത് രണ്ടും റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് പേർക്കും ചാർജസ് കിട്ടും ആ ചാർജ് ആരൊക്കെയൊക്കെ ഏതൊക്കെയാണ് കിട്ടുന്നത് നിങ്ങൾക്ക് സ്പെസിഫൈ ചെയ്ത് പഠിക്കാനുണ്ട് അപ്പോൾ മനസ്സിലാക്കുക ഗ്ലാസ് റോഡ് ഗെറ്റ് പോസിറ്റീവ് ചാർജ് ആൻഡ് സിൽക്ക് ഗെറ്റ് നെഗറ്റീവ്ലി ചാർജ് അതുപോലെ തന്നെ നമുക്ക് സ്കെയില് സ്കെയിൽ എന്ത് ചെയ്യാം നിങ്ങൾക്ക് നമ്മുടെ ഹെയറുമായിട്ട് ഇങ്ങനെ റബ്ബ് റബ്ബ് റബ്ബർ ഇങ്ങനെ ഒരുപാട് പ്രാവശ്യം റബ്ബെയ്യാ അല്ലെങ്കിൽ ഫ്രിക്ഷൻ ഫ്രിക്ഷണൽ മെത്തേഡ് നമ്മൾ അതിന് പറയും ഇങ്ങനെ ഇങ്ങനെ ചെയ്തിട്ട് എന്ത് ചെയ്യുക കുറച്ച് പേപ്പർ പീസസ് കൊണ്ടുവരാം എല്ലാവരും സ്കൂളിൽ ചെയ്തു നോക്കണം ഫിസിക്സ് നിങ്ങൾ പറയും ഫിസിക്സ് ഭയങ്കര പാടാണ് എനിക്കിഷ്ടമില്ല അത് ഏറ്റവും സബ്ജക്റ്റ് ടഫ് ഫിസിക്സും മാത്സോ എന്നൊക്കെ പറയും പക്ഷെ നിങ്ങൾ ഫിസിക്സിന് ഒരിക്കലും അങ്ങനെ ടഫായിട്ട് കാണാൻ പാടില്ല സോറി നിങ്ങൾ എന്ത് ചെയ്യണം ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കുക അപ്പം നിങ്ങൾക്ക് കണ്ണുകൊണ്ട് കാണാൻ വെച്ചാൽ വാ സമയം ഈസിയാണ് ഇത്രയ്ക്ക് തന്നെയുള്ള ഫിസിക്സില് പഠിക്കാൻ നിങ്ങൾ വിചാരിക്കുക അപ്പം നിങ്ങളെല്ലാവരും ഇതൊക്കെ ചെയ്ത് നോക്കണം കേട്ടോ സെറ്റ് അപ്പം അതുപോലെ തന്നെയാ ഒരു സ്കെയിൽ സ്കെയിലെടുത്തിട്ട് ചെയ്യാ അങ്ങനെ റബ്ബിയെ കുറിച്ച് പേപ്പർ പീസസ് പിടിച്ചോക്കുമ്പോൾ അതിങ്ങനെ റബ്ബ് ഇങ്ങനെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നത് കാണാം സ്കൂളിലൊക്കെ പോയിട്ട് എന്ത് ചെയ്യടാ എന്തു ചെയ്യുക ഫ്രണ്ട്സിൻ്റെ ഇടയിൽ പോയിട്ട് മെയിൻ ആവാം ഞാൻ നിങ്ങൾക്ക് ഒരു മാജിക് കാണിച്ചു തരാം ആ എടുക്കൂ ഒരു ഒരു ഇതെടുക്കൂ അതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് വലിയ വലിയ മെയിൻ ആവാൻ പറ്റുന്ന കാര്യങ്ങളാണ് അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കട്ടോ അപ്പം ഇവിടെ ഒരു പ്രത്യേകതയുണ്ടെന്ന് സ്കെയിലിന് ചാർജ് കിട്ടും അതുപോലെ തന്നെ അല്ലേ നമ്മൾ ഹെയറിനും ചാർജ് കിട്ടും അല്ലേ കിട്ടുന്നുണ്ട് അപ്പം ഹെയറിന് ഏത് കിട്ടുന്നു സ്കെയിലിന് ഏത് കിട്ടുന്നു നിങ്ങൾക്ക് സ്പെസിഫൈ ചെയ്ത് പഠിക്കാനില്ല നിങ്ങളെ ഭാഗ്യം അല്ലേ ആകെ ഗ്ലാസ് റോഡിൻ്റെയും സിൽക്കിൻ്റെയും മാത്രമാണ് പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ഏതിനൊക്കെ കിട്ടുന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കണം കേട്ടോ ഓക്കെ സെറ്റ് അപ്പം നെക്സ്റ്റ് ഇതുപോലെ നമ്മൾ ചെയ്തു അല്ലേ ബലൂൺ എന്ത് ചെയ്യുക ഹെയറുമായിട്ട് ഇങ്ങനെ റബ് ചെയ്യുക ഹെയർ മാത്രമല്ല കേട്ടോ നമുക്ക് സിൽക്ക് ആനിമൽ ഫുഡൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ റബ്ബിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ഓക്കെ അപ്പം എന്ത് യൂസ് ചെയ്യാം വെറും ഹെയർ മാത്രമല്ല ഹെയർ നമുക്ക് ഈസി ആയിട്ട് കിട്ടും അല്ലേ അതുപോലെ നമുക്ക് കോമ്പ് കോംബ് ചെയ്യുക നമ്മളിങ്ങനെ റബ്ബ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് പേപ്പറൊക്കെ എടുത്തിട്ട് ഇങ്ങനെ വെത്തുന്ന സമയത്ത് അവരെ അട്രാക്റ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും കാരണം എന്താ ഈ കോമ്പ് കോമ്പ് എന്താണോ കോമ്പ് ചാർജഡാവുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ഒബ്ജക്റ്റ് ചാർജ്ഡ് ആയി കഴിഞ്ഞാൽ അത് നമ്മൾ പറയും ഇറ്റ്സ് എ ചാർജ്ഡ് ഒബ്ജക്റ്റ് അല്ലേ ചാർജ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പറയും ഇറ്റ്സ് എ ചാർജ്ഡ് ഒബ്ജക്റ്റ് എന്ന് നമ്മൾ പറയും കേട്ടോ ഓക്കെ സെറ്റ് അപ്പോഴാണ് മക്കളെ നോക്കിയാൽ ഇവിടെ പോസിറ്റീവ് നെഗറ്റീവും ചാർജും കിട്ടും അല്ലേ അപ്പോൾ നോക്കിയോ ഈ സിൽക്കിൽ കിട്ടുന്ന നെഗറ്റീവ് ചാർജും ഈ ഗ്ലാസ് നോഡിൽ കിട്ടുന്ന പോസിറ്റീവ് ചാർജിനും അത് അവിടെ മാത്രം ഒതുങ്ങി നിൽക്കും അപ്പോൾ ഞാൻ ഈ ഒരു അറ്റത്താണ് ചെയ്യുന്നതെങ്കിൽ അവിടെ മാത്രമാണ് ആ ചാർജ് ഉണ്ടാവുക സിൽക്കിൻ്റെ ആണെങ്കിൽ ആ ചെയ്ത ഭാഗത്ത് റബ്ബ് ചെയ്ത ഭാഗത്ത് മാത്രമാണ് ചാർജ് ഉണ്ടാവുക അതായത് അവരങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മൂവ് ചെയ്യില്ല ഇങ്ങനെ മൂവ് ചെയ്യാത്ത ചാർജ്സിന് നമ്മൾ പറയുന്ന പേരാണ് സ്റ്റാറ്റിക് ചാർജ് എന്താടാ സ്റ്റാറ്റിക് ചാർജ് എന്നാണ് നമ്മൾ പറയുക കേട്ടോ സ്റ്റാറ്റിക് ചാർജ് അപ്പം സ്റ്റാറ്റിക് ചാർജ് കിട്ടുക എങ്ങനെയാ ചോദിച്ചാൽ റബ്ബിങ് വഴി അല്ലെ അല്ലെങ്കിൽ ഫ്രിക്ഷനൻ വഴിയാണ് അല്ലെ റബ്ബിങ് ഓർ ഫ്രിക്ഷൻ വഴിയാണ് ഈ സ്റ്റാറ്റിക് ചാർജ് കിട്ടുക അപ്പം നിങ്ങൾ മനസ്സിലാക്കുക സ്റ്റാറ്റിക് ചാർജസ് വിൽ നോട്ട് മൂവ് ദേ ആർ അറ്റ് റെസ്റ്റ് അല്ലേ അപ്പോൾ അതിനെയാണ് നമ്മൾ പറയുന്നത് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്നൊക്കെ കേട്ടോ ഓക്കെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല മൂവ് ചെയ്യാൻ പറ്റില്ല ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റാത്ത ചാർജസിന് നമ്മൾ പറയുന്ന പേരാണ് സ്റ്റാറ്റിക് ചാർജസ് എന്ന് പറയും കേട്ടോ അപ്പം ഇത് നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ അല്ലേ നോക്കിയോ റീഫില് റീഫില് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ലടാ പിന്നെ ഇല്ല എൻ്റെ ഉള്ളിൽ ഉണ്ടാവില്ലേ റീഫില് ആ സാധനം അതിനെ നമ്മൾ പോളിത്തീൻ കൊണ്ടോ വൂളൻ ക്ലോത്ത് കൊണ്ടോ സിൽക്ക് കൊണ്ടോ ഹെയർ കൊണ്ടോ ഒക്കെ റബ്ബി ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് പീസസ് ഓഫ് പേപ്പർ എടുക്കുക എന്നിട്ട് ഇങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും വെരി ഗുഡ് ദേ വിൽ അട്രാക്ട് ചെയ്യുന്നത് കാണാൻ പറ്റും യെസ് അട്രാക്ട് നോട്ട് അട്രാക്ട് വെച്ചിട്ടുണ്ട് നമുക്ക് എഴുതാം അട്രാക്ട് അതിനർത്ഥം അത് രണ്ടും എന്ത് ചെയ്തിട്ടുണ്ട് ചാർജഡ് ആയിട്ടുണ്ട് അല്ലേ ചാർജഡ് ചാർജഡ് ആയിട്ടുണ്ട് ഓക്കെ നെക്സ്റ്റ് ബലൂണ് നമ്മൾ വൂളൻ ക്ലോത്ത് ഡ്രൈ ഹെയർ ഒക്കെ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പേപ്പർ പീസിനെ അട്രാക്ട് ചെയ്യുക നമ്മൾ ഇപ്പം ചെയ്ത് നോക്കിയാലേടാ എന്താണ് അട്രാക്ട് അല്ലേ ബിക്കോസ് എന്താണ് അത് ചാർജ്ഡ് ആവുന്നുണ്ട് അല്ലേ നെക്സ്റ്റ് ഞാൻ ചോദിക്കട്ടെ ഇറേസറ് നമ്മൾ മൂളായിട്ട് ചെയ്താൽ ചാർജർ ആവോ ചാർജർ ആവോ എങ്ങനെയാണ് മനസ്സിലാക്കുക ഇറേസർ ഇൻസുലേറ്ററാണോ നോക്കാം ഇൻസുലേറ്റർ ആണ് മൂൾ ഇൻസുലേറ്റർ ആണോ ആണ് അപ്പോൾ ചാർജർ ആവുമോ ആകും അപ്പം അട്രാക്റ്റ് ചെയ്യോ അട്രാക്ട് ചെയ്യും സോ ചാർജർ ആകും മാം വാട്ട് ഈസ് ഫ്രിക്ഷൻ ചോദിക്കുന്നുണ്ട് റബ്ബിങ് ഇല്ലടാ അതായത് ഇങ്ങനെ 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 ആകുമ്പോൾ അവർ ഒരു ഫ്രിക്ഷണൽ ആ നിങ്ങൾ വലിയ ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ പഠിക്കും ഇപ്പം നിങ്ങൾ ഇത് മാത്രം പഠിക്കുക ഇത് രണ്ടും ഇങ്ങനെ റബ്ബെയ്യുന്ന സമയത്ത് അവർ കോണ്ടാക്റ്റിൽ വരും കോണ്ടാക്റ്റിൽ വരുമ്പോൾ അവിടെ ഒരു ഫ്രിക്ഷൻ ഉണ്ടാവും അത്ര മനസ്സിലാക്കെട്ടോ ഓക്കെ ഫ്രിക്ഷനൽ മെത്തേഡ് അല്ലെങ്കിൽ റബ്ബിങ് മെത്തേഡിനാണ് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ചെയ്യുന്നത് പറയട്ടോ ഓക്കെ സെറ്റ് നെക്സ്റ്റ് ഞാൻ ചോദിക്കട്ടെ ഒരു സ്റ്റീൽ സ്പൂണ് നമ്മളൊരു പോളിത്തീൻ അല്ലെങ്കിൽ വൂളൻ ക്ലോത്തുമായിട്ട് റബ്ബറ് പേപ്പർ പേപ്പർ ചെയ്യുമോ ചെയ്യുമോ ചെയ്യില്ലയോ ചെയ്യില്ലയോ വേഗം 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 കമന്റ് 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 യെസ് ഓർ നോ ചെയ്തോളോ ഞാൻ നോക്കട്ടെ ആരാണ് നമ്മുടെ കൂട്ടത്തിൽ ആര് പഠിപ്പിച്ചത് അല്ലെ ആ ഒരു ബുദ്ധിമാ ബുദ്ധി 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 കുട്ടി ആരാ നോക്കട്ടെ ഓക്കെ 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 ഇപ്പോൾ വരും ഇപ്പോൾ വരും യെസ് അനീഷ പറയുന്നുണ്ട് യെസ് നുപുര നായർ പറയുന്നുണ്ടോ കമന്റ് പോയി ഓക്കെ 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 നോ യെസ് അയ്യാണ് ആരൊരാൾ ഓക്കെ നോക്കിയെന്ന് വേണ്ട യെസ് ഓർണോ മതി ഓക്കെ ആ അപ്പം നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ മനസ്സിലാക്കണം അട്രാക്ട് ചെയ്യോ ചെയ്യില്ലേ നോക്കണമെങ്കിൽ ഇത് രണ്ടും ഇൻസുലേറ്റർ ആണോ എന്ന് നോക്കിയാൽ മതി സ്റ്റീൽ സ്പൂൺ ഇൻസുലേറ്റർ ആണോ ഇൻസുലേറ്റർ ആണെന്ന് നമ്മൾ പഠിച്ചത് ആരൊക്കെയാണ് ഇടാ ആരൊക്കെയാണ് ഇൻസുലേറ്റർ എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചത് വുഡ് പ്ലാസ്റ്റിക് റബ്ബർ ബലൂണ് അല്ലേ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഇൻസുലേറ്റർ കണ്ടക്ടേഴ്സിൽ പഠിച്ചത് സ്റ്റീല് കോപ്പർ സിൽവർ ഒക്കെ ആയിരുന്നു അല്ലേ കണ്ടക്റ്റേഴ്സ് നമുക്ക് റബ്ബിങ് വഴി ചാർജ് ചെയ്യാൻ പറ്റുകേയില്ല അപ്പോ ഇവിടെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക സ്റ്റീൽ സ്പൂൺ ഈസ് എ കണ്ടക്ടർ അല്ലേ പോളിത്തീൻ എന്താണ് ഇൻസുലേറ്റർ ആണ് ഓക്കെ പക്ഷേ നമുക്ക് കണ്ടക്ടറിനെ എവിടെ കണ്ടക്ടർ ഉണ്ടോ അവിടെ നമുക്ക് ഒരിക്കലും റബ്ബിങ് വഴി ചാർജസ് ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് വേണം നിങ്ങൾ മനസ്സിലാക്കാൻ ഓക്കെ സ്റ്റാറ്റിക് ചാർജസ് ഉണ്ടാക്കാൻ പറ്റില്ല ഓക്കെ അല്ലേ സ്റ്റാറ്റിക് ചാർജിനെ കാണാനോ ഉണ്ടാക്കാനോ പറ്റില്ല അതുകൊണ്ട് നോട്ട് അട്രാക്റ്റ് അല്ലേ ഡസ് നോട്ട് അട്രാക്ട് ഡസ് നോട്ട് അട്രാക്ട് അപ്പോൾ നോട്ട് ചാർജ് ഓക്കെ ഇങ്ങനെ വേണം നിങ്ങൾ മനസ്സിലാക്കാൻ ഓക്കെ സെറ്റ് അല്ലേ അപ്പം മനസ്സിലായല്ലോ നിങ്ങൾക്ക് എന്താണ് ഇൻസുലേറ്റർ മാത്രമേ പറ്റുള്ളൂ കണ്ടക്ടേഴ്സിനെ ചാർജ് ചെയ്യാൻ പറ്റില്ല കാരണം കണ്ടക്ടേഴ്സിനെ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണാ കണ്ടക്ടേഴ്സിന് പ്രത്യേകതയുണ്ട് എവിടെ ചാർജ് വന്നു കഴിഞ്ഞാലും അതിലൂടെ ചാർജിനെങ്ങോട്ട് മൂവ് ചെയ്യിപ്പിക്കും മൂവ് ചെയ്യുന്ന ചാർജസ് സ്റ്റാറ്റിക് ചാർജസ് അല്ല നമ്മളിവിടെ സ്റ്റാറ്റിക് ചാർജസ് ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഓക്കെ നിങ്ങൾ അത് മനസ്സിലാക്കുക ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങളത് കണ്ടക്ടറാണോ ഇൻസുലേറ്റർ ആണോ എന്നാണ് നിങ്ങൾ നോക്കേണ്ടത് ഓക്കെ നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇലക്ട്രോസ്കോപ്പിനെ കുറിച്ചിട്ടാണ് എന്താണോ ഇലക്ട്രോസ്കോപ്പ് ഇലക്ട്രോസ്കോപ്പ് നിങ്ങൾക്കറിയോ എന്താണിത് സാധനം എന്ന് നോക്കി ഒരു ബോട്ടിലുണ്ട് ആ ബോട്ടിലിന് മേലെ ഒരു കാർഡ് ബോർഡ് വെച്ചിട്ടുണ്ട് കാർഡ് ബോർഡിൽ ഒരു കുഞ്ഞ് ഹോളിഡിണ്ട് അതിൻ്റെ ഉള്ളിലൂടെ ഒരു മെറ്റൽ അല്ലെ ഒരു മെറ്റൽ ഇങ്ങനെ ഇറക്കി വെച്ചിട്ടുണ്ട് അതിന് രണ്ടറ്റത്ത് രണ്ട് ഫോയിൽ പേപ്പർ നമ്മളുടെ ആ ഫുഡൊക്കെ പൊതിയല്ലേ ആ സാധനം രണ്ട് ഫോയിൽ പേപ്പറിന് അല്ലെ ഫോയിൽ പേപ്പർ എന്ന് പറയുന്നതിൻ്റെ കുഞ്ഞു പീസസ് മെറ്റലാണ് അല്ലേ രണ്ട് കുഞ്ഞു പീസസ് എന്ത് ചെയ്യുന്നുണ്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അല്ലെ എങ്ങനെ വെച്ചിട്ടുണ്ട് എന്നിട്ട് എന്തു നമ്മൾ റീഫില്ലർ അല്ലേ റീഫില്ല് നമ്മളിങ്ങനെ റബ്ബിത് റബ്ബിത് റബ്ബ് റബ്ബിദ് റബ്ബെയ്യുമ്പോൾ അത് ചാർജസ് കിട്ടും നമ്മൾ ഈ മെറ്റൽ ായിട്ട് അപ്പം ഇതുമ്പോ ചാർജസ് ഉണ്ടാവും ഏതെങ്കിലും ഒരു ചാർജ് ആവട്ടെ സപ്പോസ് ഞാൻ പോസിറ്റീവ് ചാർജസ് നടക്കുന്നു കേട്ടോ പോസിറ്റീവ് പോസിറ്റീവ് ഇതുമ്പോൾ എന്തുണ്ടാവും ഒരുപാട് പോസിറ്റീവ് ചാർജസ് ഉണ്ടാവും അപ്പൊ ഞാൻ എന്തുവാണി ഇതൊരു മെറ്റലാണ് അല്ലെ ഈ മെറ്റലിമേ കൊണ്ടുവെക്കുമ്പോൾ നമുക്കറിയാം മെറ്റലിലെ ചാർജസ് കൊണ്ടുവന്നാൽ എന്തു ചെയ്യും മെറ്റലിലൂടെ ചാർജ് കിടന്നിട്ട് ഒഴുകും എന്ത് ചെയ്യടാ ഈ പോസിറ്റീവ് ചാർജസ് ഈ മെറ്റലിലൂടെ എന്ത് ചെയ്യും ഇങ്ങനെ വരും അങ്ങനെ ഈ ഒരു ഫോയിൽ പേപ്പർ ഉണ്ടല്ലോ രണ്ട് മെറ്റൽ പേസസ് ആണല്ലോ അതിലൂടെ എന്തെയും ചാർജസ് വരും അങ്ങനെ രണ്ട് പോസിറ്റീവ് രണ്ട് രണ്ടിതിലും പോസിറ്റീവ് ചാർജസ് വന്നു കഴിഞ്ഞാൽ അവരെന്തേം അവർ റിപ്പൽ ചെയ്യും അപ്പം നമുക്കിത് രണ്ടും ഇങ്ങനെ രണ്ടറ്റത്തേക്ക് ഇങ്ങനെ ഇങ്ങനെ രണ്ട് ഫേസ് ടു ഫേസ് ഇങ്ങനെ ഇങ്ങനെ റിപ്പൽ ചെയ്ത് നിൽക്കാൻ കാണാൻ പറ്റും അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം ചാർജിന്റെ പ്രസൻസ് എന്നാണ് നമ്മൾ പറയുന്നത് കേട്ടോ അതായത് നമുക്ക് ഈ റീഫില്ലിന് പകരം എന്തും ഉപയോഗിക്കാം ഓക്കെ അപ്പോൾ റീഫില് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ റബ്ബ് ചെയ്യുന്നു റബ് ചെയ്യുന്ന പോലെ ചാർജ് കിട്ടും അത് പോസിറ്റീവ് ആവും നെഗറ്റീവ് ആവും എന്തും ആവട്ടെ പോസിറ്റീവ് ആണെങ്കിൽ വിചാരിച്ചോളൂ നമ്മൾ പോസിറ്റീവ് ചാർജസ് ഇങ്ങനെ കൊണ്ടുവച്ചു എന്നിട്ട് നമ്മളൊരു മെറ്റൽ ഉണ്ട് അല്ലേ ഉണ്ട് ആ മെറ്റലുമായിട്ട് ചർച്ച ചെയ്യുന്ന സമയത്ത് മെറ്റൽ ഇസ് എ കണ്ടക്ടർ വിച്ച് വിൽ പാസ് ദ ചാർജസ് ചാർജസിനെ പാസ് ചെയ്യും മൂവ് ചെയ്പ്പിക്കും ഏ മൂവ് ചെയ്പ്പിക്കും മൂവ് ചെയ്പ്പിക്കുന്ന ചാർജസാണ് കറണ്ട് ചാർജസ് അത് കറണ്ട് ഇലക്ട്രിസിറ്റി എന്നൊക്കെ നമ്മൾ വലിയ വലിയ ക്ലാസ്സിൽ പഠിക്കും കേട്ടോ ഓക്കെ ഓക്കെ ആ റിപ്പല് ചെയ്യൂലേ ഇവിടെ റിപ്പല് ചെയ്യാം ഓക്കെ അപ്പം എന്തുയാണ് നമ്മളിങ്ങനെ കൊണ്ടുവെക്കുന്ന സമയത്ത് ഈ മെറ്റലിലൂടെ ചാർജസ് ഇങ്ങനെ ഫ്ലോ ചെയ്യും അല്ലെ എങ്ങനെ പാസ് ചെയ്ത് പോകും അങ്ങനെ ഇവിടെ തട്ടും അവർ രണ്ട് പ്ലേറ്റ്സിന് എന്തെങ്കിലും പോസിറ്റീവ് ചാർജസ് കിട്ടും വൺ ടുസ്റ്റ് സെയിം ചാർജസ്തർ എന്ന് വേണം നിങ്ങൾ മനസ്സിലാക്കാൻ അപ്പം ഇതെന്തിനാ ആക്ച്വലി യൂസ് ചെയ്യുന്ന വെച്ചാൽ ഒരു ചാർജസിന്റെ പ്രസൻസ് അവിടെ ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ദ ഡിവൈസ് യൂസ് ടു ദി പ്രസൻസ് ഓഫ് ചാർജസ് എന്നാണ് നമ്മൾ പറയുക ഓക്കെ സെറ്റല്ലേ റെഡിയല്ലേ നമ്മൾ ഹ്യൂമൻ ബോഡിയൊക്കെ പെർഫെക്റ്റ് കണ്ടക്ടറാണ് നമ്മൾ നമ്മളൊക്കെ ഇപ്പോൾ എന്തെങ്കിലും ചാർജ് ചെയ്തിട്ട് ചാർജ് ചെയ്ത ഭാഗത്ത് നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലൂടെ ചാർജസ് മൂവ് ചെയ്യും കണ്ടക്ടേഴ്സിൻ്റെ പ്രത്യേകത എന്താണ് അവരിലൂടെ ചാർജസ് മൂവ് ചെയ്യും പക്ഷേ ഇൻസുലേറ്റേഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ ഭാഗത്ത് മാത്രം ചാർജസ് ഇങ്ങനെ ഒതുങ്ങി നിൽക്കും ദൂവ് അവർക്ക് മൂവ് ചെയ്യാൻ ഇല്ല അതുകൊണ്ടാണ് അതിന് നമ്മൾ സ്റ്റാറ്റിക് ചാർജസ് എന്ന് പറയുന്നത് അവിടെയുള്ള ഇലക്ട്രിസിറ്റിനെ നമ്മൾ പറയും സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്നാൽ മെറ്റൽസ് ലൈക്ക് ഹ്യൂമൻ ബോഡിയും അതുപോലെ

സെറ്റ് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എർത്തിങ് ആണ് ആർക്കെങ്കിലും അറിയാം എന്താ എർത്തിങ് എന്ന് പറഞ്ഞാൽ അറിയോ എന്താണ് എർത്തിങ് ർത്തിടാസ് ഓഫ് ചാർജസ് ഫ്രോം എ ചാർജ്ജക്ട് എർ കോൾഡ് എർത്തിങ് അതായത് നമ്മൾ നമ്മൾ കുറേ ചാർജസ് ഓവർലോഡിങ് അതുപോലെ ഷോർട്ട് സർക്യൂട്ട് ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് നമുക്കറിയാം ഒരുപാട് ചാർജസ് ഇങ്ങനെ പുറത്ത് അക്യുമുലേറ്റ് ചെയ്ത് നിൽക്കും അല്ലെ അപ്പോൾ എർത്തിങ് വഴി അതായത് ഒരു വയറ് നമ്മൾ എന്ത് ചെയ്യും നമ്മൾ എർത്തിട്ട് ഇങ്ങനെ കണക്ട് ചെയ്യും അപ്പോൾ എന്ത് ചെയ്യും ഈ ചാർജസ് എല്ലാം ആ വയറിലൂടെ ഒരു വയർ ഒരു മെറ്റൽ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എല്ലാ ചാർജസും അതിലൂടെ മൂവ് ചെയ്യും എല്ലാ ചാർജസ് എന്ത് ചെയ്യും നമ്മുടെ എർത്തിയിലോട്ട് എർത്തിലോട്ട് ഒരുപാട് ചാർജസ് കണ്ടെങ്കിൽ കളക്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ സ്വീകരിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട് അപ്പോൾ ഇത്ര ചാർജസ് വേണമെങ്കിലും നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പറഞ്ഞു പറഞ്ഞിരിക്കാൻ കഴിയും നിങ്ങൾ ഈ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങളുടെ വീട്ടിലെ അച്ഛനോടും അമ്മനോടൊക്കെ ചോദിക്കണം നമ്മൾ എർത്തിങ് വയറൊക്കെ സെറ്റപ്പ് അല്ലേ അടിപൊളിയല്ലേ അല്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്ത് സംഭവിക്കണം നമുക്ക് വലിയ ഓവർലോഡും ഷോർട്ട് സർക്യൂട്ട് ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് അല്ലേ ഓവറായിട്ട് കറണ്ട് നമ്മുടെ ഡിവൈസസിലോട്ട് വരും ഓവറായിട്ട് ചാർജസ് വരും അപ്പോൾ ഈ ചാർജസ് ഒക്കെ അവിടെ എങ്ങനെ അക്യുമുലേറ്റ് നിൽക്കും നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ ഡിവൈസിന് അല്ലേ ഒരുപാട് കേട് നട സംഭവിക്കും അല്ലെങ്കിൽ നമ്മൾ നമ്മളെങ്ങനെ മധു പോയി തട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും നമ്മൾക്ക് എന്ത് ചെയ്യും ഷോക്ക് കൈക്കാം അപ്പം ചെയ്യണം ഇതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു എർത്തിങ് വയർ നമ്മളെ നമ്മളെ പ്ലഗ്ഗുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യും എന്തുണ്ട് എന്തു ചെയ്യും അതുവഴി ചാർജസ് എവിടെയെങ്കിലും കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ എർത്തിലോട്ട് അത് പോകും ഓക്കേ The process of transferring of charges from a charged object to earth is called earthing. Earthing is provided in buildings to protect us from electric shocks due to any leakage of electric current. Okay? So, ഡിസ്ചാർജ് ആണ് ഇനി നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഇനി നിങ്ങൾക്ക് പഠിക്കാനുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം നമ്മൾ രണ്ട് ടൈപ്പ് ചാർജസിനെ കുറിച്ചിട്ടാണ് പഠിച്ചത് പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും അതിനെയാണ് നമ്മൾ പറയുന്നത് ഇലക്ട്രിക് ഡിസ്ചാർജ് എന്താ പറയണം വെൻ നെഗറ്റീവ് ചാർജസ് മീറ്റ് എ ഹ്യൂജ് എമൗണ്ട് ഓഫ് എനർജിഡ് ആസ് എ റിസൾട്ട് ഓഫ് ദിസ് ദിൽ പ്രൊഡ്യൂസ് സം ലൈറ്റ് ആൻഡ് സൗണ്ട് ഓക്കെ അപ്പം അതാണ് എന്താണോ ഇലക്ട്രിക് ഡിസ്ചാർജ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക എന്താണ ഒരു നെഗറ്റീവ് ചാർജും ഒരു പോസിറ്റീവ് ചാർജും മീറ്റ് ചെയ്യുന്ന സമയത്ത് അവർ ഡേറ്റ് ചെയ്യണം കേട്ടോ ഡേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും അല്ലേ അവരെന്ത് ചെയ്യുന്നുണ്ട് അവർക്ക് ഒരുപാട് എനർജി കിട്ടും ഓക്കെ ആ എനർജി നിന്നും അവർ റിലീസ് ചെയ്യുന്നു ആ റിലീസ് ചെയ്യുന്ന സമയത്ത് പൊട്ടലും ചീറ്റലൊക്കെ ഉണ്ടാവുന്നു അല്ലേ അത്രയുള്ളൂ നിങ്ങൾ മനസ്സിലാടോ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ സെറ്റ് ഇനിയാണ് നമ്മൾ പോവാൻ പോകുന്നത് നമ്മുടെ സ്റ്റോറി ഓഫ് ലൈറ്റ്നിങ് ലൈറ്റ്നിങ്ങിന് സ്റ്റോറി ഉണ്ടോ ഉണ്ടോ ആ സ്റ്റോറി എന്താണെന്നാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പം ലൈറ്റ്നിങ്ങിൻ്റെ സ്റ്റോറി പഠിക്കാൻ റെഡി ആണെങ്കിൽ റെഡി ആണെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒരു പിങ്ക് ഹാർട്ട് കിട്ടോ നോക്കട്ടെ ഇത്ര പേര് നമ്മുടെ സ്റ്റോറിയൊക്കെ കേൾക്കാൻ റെഡിയാണ് നിങ്ങൾ വിചാരിക്കുന്ന നമ്മൾ സ്റ്റോറി എന്നൊക്കെ പറയുമ്പോൾ അല്ലേ പണ്ട് പണ്ട് പണ്ടൊരു കാട്ടിൽ അങ്ങനത്തെ സ്റ്റോറി അല്ല കുറച്ചുകൂടെ ഫിസിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോറിയാണ് നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ റെഡി ആണെങ്കിൽ ഓരോ ഹാർട്ടൊക്കെ കിട്ടിട്ടോ സെറ്റ് അമ്മയെ കുട്ടി പറയുന്നുണ്ട് സെറ്റാണ് മിസ് വേഗം പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട് ഓക്കെ ഓക്കെ സെറ്റാണല്ലോ ആ റെഡ് ഒക്കെ വരുന്നുണ്ട് മിസ് പാട്ട് പാടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എടാ അത് വലിയൊരു ഒരു ഇത് പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ സ്പീഡിലെടുക്കുന്നത് അപ്പോൾ പാട്ട് പാടാൻ ചോദിച്ചാൽ ഒരു പാട്ടും എനിക്കറിയില്ല നിങ്ങളൊരു പാട്ട് കമൻ്റ് ചെയ്തേ സിപ്പറേ സിപ്പ പറഞ്ഞ പാട്ട് എനിക്ക് അറിയില്ല എനിക്ക് അറിയില്ല ആക്ച്വലി സിപ്പ പറഞ്ഞ പാട്ടുണ്ടോ ഓക്കെ പിന്നെ ഓക്കെ പാട്ടൊക്കെ പാടാൻ നമ്മൾ ക്ലാസ് നടക്കല്ലേ നമ്മളെ ക്ലാസ് സ്റ്റോപ്പ് ആവട്ടെ അപ്പ പാടോ ഓക്കെ സെറ്റ് അപ്പം സ്റ്റോറി ഓഫ് ലൈറ്റിങ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പൊ മക്കളെ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കാൻ നമ്മൾ കാണുന്ന എന്താണ് ഒരു പ്രകൃതി രണനീയമാ അല്ലെ പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു 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 നേച്ചറിൻ്റെ ഒരു ഭാഗം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ അപ്പോൾ നമുക്കി നോക്കുമോ നമ്മളിങ്ങനെ ഹെയർ എയർ എയർ എന്തു ചെയ്യുന്നുണ്ട് എയർ ഉണ്ട് കേട്ടോ അവിടെ ഒരുപാട് എയർ ഉണ്ട് എയറുണ്ട് എയറൊക്കെ ഇങ്ങനെ ചൂടാവുമ്പോൾ അല്ലെ എയറും അവിടെയുള്ള വാട്ടറൊക്കെ ഇങ്ങനെ ചൂടാവുമ്പോൾ എന്തു ചെയ്യും എയർ കറൻറ്റ്സ് എന്ത് ചെയ്യടാ ഇങ്ങനെ മുകളിലോട്ട് പോകൂല്ലേ എയർ കറൻസ് എന്തു ചെയ്യും മുകളിലോട്ട് പോകുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാലാണല്ലേ താഴെ എന്നും ചൂടായിട്ട് എന്തു എയർ കറൻസ് മുകളിലോട്ട് പോകൂല്ലേ ഓക്കേ അതിൻ്റെ കൂടെ എയർ ഉണ്ടാവും വാട്ടർ വേപ്പർ എല്ലാം ഉണ്ടാവും അല്ലെ മുകളിലോട്ട് പോകും എയർ കറൻസ് എന്തു മുകളിലോട്ട് പോകും ഓക്കെ എയർ കറൻറ്റ്സ് മുകളിലോട്ട് പോകും അപ്പം ഇതിന് കൂടെ ഈ വാട്ടർ പേപ്പറൊക്കെ നീങ്ങുന്നുണ്ട് മുകളിൽ പോയിട്ട് നീന്ന് ക്ലൗഡ്സ് ആയിട്ട് ഫോം ചെയ്യുന്നുണ്ട് അല്ലേ ക്ലൗഡ്സ് ആയിട്ട് ഫോം ചെയ്യും ഓക്കെ ക്ലൗഡ്സ് ആയിട്ട് ഫോം ചെയ്യും അതെല്ലാം നമുക്ക് അറിയുന്ന കാര്യമാണ് അല്ലേ അതൊന്നല്ല ഇവിടെ ഇമ്പോർട്ടൻറ്റ് നമുക്ക് സ്റ്റോറി ഓഫ് ലൈറ്റനിങ് ചാർജസിനെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ടത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക എയർ കറണ്ട്സ് മൂവ് അപ്പ് വേൾഡ് അല്ലേ ആൻഡ് ദേ വിൽ ഫോം ക്ലൗഡ്സ് ഓക്കെ അപ്പം ഈ ക്ലൗഡ്സ് അവിടെ കിടന്നിട്ട് കണ്ടൻസ് ചെയ്യും അല്ലേ കണ്ടൻസ് ഒക്കെ ചെയ്തിട്ട് പ്രസിപ്പിറ്റേഷൻ വഴിയല്ലേ എന്ത് ചെയ്യുന്നുണ്ട് മഴയായിട്ട് അല്ലേ മഴയായിട്ട് എന്തു ചെയ്യും താഴേക്ക് വീഴും നമുക്കറിയാം അല്ലേ മഴ എന്ത് ചെയ്യും വാട്ടർ ഡ്രോപ്ലെറ്റ്സ് എന്ത് ചെയ്യും താഴേക്ക് വീഴുന്നു ഇറ്റ്സ് എ സ്പോണ്ടേനിയസ് പ്രോസസ്സ് അതായത് ഒരേ സമയം നടക്കുന്ന പ്രോസസ്സാണ് എയർ കറൻറ്റ്സ് മുകളിലേക്ക് പോകുന്നു അതേ സമയം വാട്ടർ ഡ്രോപ്ലെറ്റ്സ് താഴേക്ക് വരുന്നു വാട്ടർ ഡ്രോപ്ലെറ്റ്സ് മീൻസ് മഴ വെള്ളം അല്ലേ അപ്പം ഒരേ സമയം എന്തിനാണ് ഇത് മുകളിലോട്ട് പോകുന്നു അതേ സമയത്ത് താഴേക്ക് വരുന്ന മുകളിലോട്ട് പോകുന്നു അങ്ങനെ ഇവരെന്തിനാണ് ഇവരിങ്ങോട്ടും ഇവർ താഴേക്കും ഇവർ താഴേക്കും മറ്റൊരു മുകളിലോട്ടും ഇങ്ങനെ നടക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട് ഇവർ തമ്മിൽ ഒരു റബ്ബിങ് നടക്കും ഇവർ തമ്മിൽ എന്ത് നടക്കടാ ഒരു റബ്ബിങ് നടക്കും റബ്ബിങ് നടന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും ദേ വിൽ പ്രൊഡ്യൂസ് സം ചാർജസ് അവർ ചാർജസിനെ പ്രൊഡ്യൂസ് ചെയ്യും പോസിറ്റീവ് ചാർജസിനും നെഗറ്റീവ് ചാർജസിനും ഒന്ന് ആലോചിച്ച് നോക്കുക ഇത് കുറച്ചൊരു ഏരിയയിൽ നടക്കില്ല ഒരുപാട് ഏരിയയിൽ നടക്കുന്ന ഒരു ാണ് അതുകൊണ്ട് ഒരുപാട് ചാർജസിന് ഇവർ പ്രൊഡ്യൂസ് ചെയ്യും അങ്ങനെ മേലെയുള്ള ക്ലൗഡ്സിനൊക്കെ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും കിട്ടും അപ്പം ഇത് കിട്ടുന്നതിന് ഒരു ഓർഡർ ഉണ്ടോ നോക്കിയോ അപ്പർ ക്ലൗഡ്സിന് പോസിറ്റീവ് ചാർജസും നോക്കിയടാ അപ്പർ ക്ലൗഡ്സിന് പോസിറ്റീവ് ചാർജസും മിഡിൽ അതായത് ലോവർ ക്ലൗഡ്സിന് നെഗറ്റീവ് ചാർജസുമാണ് കിട്ടുക അപ്പർ ക്ലൗഡ്സിന് പോസിറ്റീവ് ചാർജും ലോവർ ക്ലൗഡ്സിന് നെഗറ്റീവ് ചാർജസും കിട്ടും അതുപോലെ തന്നെ ക്ലൗഡ്സിനും എർത്തിനും ഇടയിലുള്ള ഒരു ഭാഗം ഉണ്ടല്ലോ അതായത് ഗ്രൗണ്ടിൻ്റെ ഭാഗത്ത് പോസിറ്റീവ് ചാർജും കിട്ടും നിങ്ങൾ മനസ്സിലാക്കുക എന്താണ് ഇങ്ങനെ പല ടൈപ്പ് ചാർജ് സെപ്പറേഷൻ നടക്കുന്നു ചാർജ് സെപ്പറേഷൻ നടക്കുന്നു അപ്പർ ക്ലൗഡ്സിൻ്റെ പോസിറ്റീവ് ചാർജും ലോവർ ക്ലൗഡ്സിൻ്റെ നെഗറ്റീവ് ചാർജും പിന്നെ എന്താണല്ലോ ഈ ഗ്രൗണ്ടിലുള്ള സ്ഥലത്ത് പോസിറ്റീവ് ചാർജും കിട്ടുന്നു അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട് അങ്ങനെ എന്തു ചെയ്യും മനസ്സിലാക്കിക്കോ ഈ നെഗറ്റീവ് ചാർജും പോസിറ്റീവ് ചാർജും നമ്മൾ എന്ത് ചെയ്യും അല്ലേ അവർ നമ്മൾ അടുത്തടുത്ത് വന്നാൽ അവരെന്ത് ചെയ്യും ദ വിൽ മേക്സാം ഡേറ്റ് ഡേറ്റ് നടത്തും അല്ലേ അങ്ങനെ ഇവിടെയുള്ള നെഗറ്റീവ് ഇങ്ങോട്ട് പോകുന്നു ഇവിടെയുള്ള പോസിറ്റീവ് അടുത്തേക്ക് വരുന്നു നെഗറ്റീവ് ഇങ്ങോട്ട് പോകുന്നു ഇവിടെയുള്ള പോസിറ്റീവ് ഇങ്ങോട്ട് വരുന്നു നെഗറ്റീവ് ഇങ്ങോട്ട് പോകുന്നു ആ ഇവിടെ പോസിറ്റീവ് ആൾ ഇങ്ങോട്ട് വരുന്നു അല്ലെ ഇങ്ങനെ പോകുന്നു അവർ എന്ത് ചെയ്യുന്നത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് വരെ എന്ത് ചെയ്യണം ഇങ്ങനെ അങ്ങോട്ട് വന്നിട്ട് അവർ മീറ്റപ്പ് നടത്തും നമ്മൾ പഠിച്ചിട്ടുണ്ട് വൺ പേഴ്സണേജ് ചാർജ് നെഗറ്റീവ് ചാർജ് മീറ്റ് എമൗണ്ട് ഓഫ് എനർജി ആൻഡ് ആസ് എ റിസൾട്ട് ഓഫ് ദസ് ദ മേക്ക് എന്താണ് ഇടാ സൗണ്ട്സ് ആൻഡ് ലൈറ്റ് അല്ലേ അതാണ് നമ്മൾ ഇടിമിന്നലായിട്ട് കാണുന്നത് ഓക്കെ അതാണ് ലൈറ്റിൻ്റെ ഇങ്ങും തണ്ടറായിട്ട് നമ്മൾ കാണുന്നത് നിങ്ങൾ മനസ്സിലാക്കുക ഇവിടെയുള്ള പോസിറ്റീവ് എന്ത് ചെയ്യും ഇവിടെയുള്ള നെഗറ്റീവ് ആയിട്ട് മീറ്റിയും ഇവിടെയുള്ള പോസിറ്റീവും ഇവിടെയുള്ള നെഗറ്റീവ് മീറ്റിയും ഇവിടെയുള്ള പോസിറ്റീവും ഇവിടെയുള്ള നെഗറ്റീവ് ചെയ്യും ഓക്കെ ഇവിടെയുള്ള പോസിറ്റീവും ഇവിടെയുള്ള നെഗറ്റീവും അങ്ങനെ ഇതൊരു കുഞ്ഞ് ഏരിയാസിൽ മാത്രം നടക്കുന്നതല്ല അറ്റ്മോസ്ഫിയറിൻ്റെ ഒരു വലിയ ഏരിയയിൽ നടക്കുകയാണ് അങ്ങനെ വലിയ എമൗണ്ടിൽ ഒരുപാട് ചാർജസ് നമുക്ക് എണ്ണാൻ കഴിയാത്ത അത്രയും ചാർജസ് ആണ് ഇവർ മീറ്റ് ചെയ്യുന്നത് ആ മീറ്റ് ചെയ്യുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് പേഗൊന്ന് കമൻറ്റ് ചെയ്ത് ഈ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും മീറ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു പേര് പറയും അതിനെന്താണ് നമ്മൾ പറയുക പേര് പറയാ ആരാ ആദ്യം പറയുന്നത് നോക്കട്ടെ കേട്ടോ അത് ആരാണ് ആദ്യം എന്ന് നോക്കട്ടെ പറയുന്നതെന്ന് പറയാ എന്താണടാ എന്താണടാ പറഞ്ഞേ ഈ പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജും മീറ്റിംഗ് നമ്മളൊരു പേര് പറയും ഫിസിക്സിൽ വാട്ട് വാട്ട്സ് ദാറ്റ് വേഗം ദാറ്റ് ഓഫ് ദ ഡേ ആരാണ് ആരാണ് നമ്മുടെ ഓഫ് ഓഫ് ഡേ വേഗം 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 എന്താണടാ വാട്ട് ദ മീറ്റിംഗ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജ് ആര് 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 പറയും 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 വേര് വേഗം വേഗം ഡിസ്ചാർജ് എന്ന് പറയുന്നുണ്ട് ഡിസ്ചാർജ് എന്ന് മാത്രമല്ല വേഗം പറഞ്ഞേ വേഗം പറഞ്ഞേ ഡിസ്ചാർജ് എന്ന് മാത്രമല്ല ഡിസ്ചാർജ് എന്ന് മാത്രമല്ല വേഗം വേഗം ഡിസ്ചാർജ് എന്ന് മാത്രമല്ല ഇലക് ഡിസ്ചാർജ് വേണം നിങ്ങൾ ആ വെരി 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 ഗുഡ് 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 ആദു ആദു റോക്സ് റോക്സ് ഗുഡ് കേട്ടോ എല്ലാ കുട്ടികളും നാപ്പുറ നായർ വെരി ഗുഡ് അപ്പം ഡിസ്ചാർജ് എന്ന് ഒരുപാട് പറഞ്ഞാൽ നിങ്ങൾ ഇലക്ട്രിക് ഡിസ്ചാർജ് എന്ന് വേണം പറയാൻ കേട്ടോ അപ്പം പോസിറ്റീവ് നെഗറ്റീവ് കൂടി ചേരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട് ദേ വിൽ പ്രൊഡ്യൂസ് സോ മെനി എമൗണ്ട് ഓഫ് എനർജി ആൻഡ് ആസ് എ റിസൾട്ട് ഓഫ് ദിസ് വിൽ മേക്ക് സം സൗണ്ട് ആൻഡ് ബ്രൈറ്റ് ലൈറ്റ് ഓക്കെ ഇലക്ട്രിക് ഡിസ്ചാർജ് കേട്ടോ അപ്പൊ ലൈറ്റനിങ്ങിന്റെ പ്രോസസ്സ് നമ്മളിവിടെ ഒരു ഫ്ലോ ചാർട്ട് ആയിട്ട് കൊടുത്തിട്ടുണ്ട് വേഗം വായിച്ചോ എയർ മൂവ് മൂവ് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് നമ്മൾ നമ്മൾ ആൻഡ് മൂവ്മെന്റ് സെപ്പറേഷൻ ഓഫ് ക്ലൗഡ്സിൽ എന്ത് ചെയ്യുന്നുണ്ട് ചാർജസ് ഉണ്ടാവുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ താഴേക്ക് വരുന്ന ഡ്രോപ്ലെറ്റ്സും മുകളിലേക്ക് പോകുന്ന വാട്ടർ ഡ്രോപ്ലെറ്റ്സും തമ്മിൽ റബ്ബ് ചെയ്യുന്നുണ്ട് ആ സമയത്താണ് അവർ ചാർജസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഓക്കെ നെക്സ്റ്റ് പോസിറ്റീവ് അക്യുമുലേറ്റ് ഓൺ ദി അപ്പർ ക്ലൗഡ്സ് ഓൺ ദി ലോവർ ക്ലൗഡ്സ് പോസിറ്റീവ് ചാർജസ് നിയർ ഗ്രൗണ്ട് നമ്മൾ പറഞ്ഞു ആൻഡ് ആൻഡ് നെഗറ്റീവ് പോസിറ്റീവ് മീറ്റ് വിൽ പ്രൊഡ്യൂസ് ഹ്യൂജ് എമൗണ്ട് ഓഫ് ബ്രൈറ്റ് ലൈറ്റ് ആൻഡ് സൗണ്ട് ബ്രാക്കറ്റ് എഴുതി ഇലക്ട്രിക് ഡിസ്ചാർജ് അല്ലെ ഇലക്ട്രിക് ഡിസ്ചാർജ് അപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ ത്രയുള്ളൂ നമ്മൾ പഠിച്ചിട്ട് സ്റ്റോറി ഓഫ് ലൈറ്റ്നിങ് ഇത് എഴുതി കൊടുത്തിയാൽ മതി കേട്ടോ ഇത് എഴുതി കൊടുത്താൽ മതി നമുക്ക് നല്ല മാർക്ക് കിട്ടും ഓക്കെ ഓക്കെ അല്ലേ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒരേ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കാറുണ്ട് വിച്ച് കംസ് ഫസ്റ്റ് ഓർ ലൈറ്റ് വേഗം ഒന്ന് കമെൻ്റ് ചെയ്തേ വേഗം ഒന്ന് കമൻറ്റ് ചെയ്തേ വിച്ച് കംസ് ഫസ്റ്റ് തണ്ടറാണോ ലൈറ്റ്നിങ് ആണോ ഫസ്റ്റ് വരുന്നത് വേഗം 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 നമ്മൾ കേൾക്കുന്നത് നമ്മൾ കേൾക്കുന്നത് ഇടിയാണോ അതോ നമ്മൾ കാണുന്നത് മിന്നലാണോ ആദ്യം ഏതാണ് ആദ്യം നമ്മളിലേക്ക് എത്തുന്നത് ആദ്യമായതാണോ നമ്മളിലേക്ക് എത്തുന്നത് വേഗം പറഞ്ഞാൽ വേഗം 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 പറമക്കളെ വേഗം ആ ലൈറ്റ്നിങ് എന്ന് പറയുന്നുണ്ട് കറക്റ്റാണ് കേട്ടോ ലൈറ്റ്നിങ് ആണ് നമ്മളിലേക്ക് ആദ്യം എത്തുക ആക്ച്വലി ഇത് രണ്ടും ഉണ്ടാക്കുന്നത് ഒരേ സമയമായിരിക്കും ഇലക്ട്രിക് ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് നെഗറ്റീവും ചാർജസും മീറ്റിയാണ് അവർ തന്നെയാണ് അതേ സമയം സൗണ്ടും ലൈറ്റുമൊക്കെ ഉണ്ടാക്കും പക്ഷേ നമ്മളിലോട്ട് ആദ്യം എത്തുക ലൈറ്റാണ് കാരണം ലൈറ്റിനാണ് സ്പീഡ് കൂടുതൽ എയറിൽ ഏറ്റവും കൂടുതൽ സ്പീഡിൽ ട്രാവൽ ചെയ്യാൻ പറ്റിയ ലൈറ്റിനാണ് അത് കഴിഞ്ഞിട്ടുള്ള സൗണ്ട് നമ്മളെ ചെവിയിലോട്ടെത്തുക സോ ലൈറ്റ് കംസ് ഫസ്റ്റ് ബിക്കോസ് സ്പീഡ് ഓഫ് Light is huge all it's more okay. ഇനി ഞാൻ ചോദിക്കട്ടെ ഓഫ് നിങ്ങൾക്ക് ആര്ക്ക് ലൈറ്റ് ഉണ്ടാവും അർദ്ധരാത്രിയിൽ ഏ ഇടിയും മിന്നലും ടോം 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 പൊട്ടുന്ന സമയത്ത് അല്ലേ ജനലിൽ കർട്ടൻ നീക്കിയാൽ നമുക്ക് കാണാം അവിടെ മിന്നൽ ഇങ്ങനെ രൂപപ്പെട്ടിട്ട് കാണാം അല്ലേ ആ സമയത്ത് വീട്ടിൽ വേറെ ആരുമില്ല ആ സമയത്ത് അല്ലേ പുറത്തേക്ക് കർട്ടൻ ഒന്ന് മാറ്റിയാൽ മരങ്ങൾ ഇങ്ങനെ ആടി ഉലയുന്നത് മരങ്ങളും എല്ലാം അല്ലേ വീടാണെങ്കിൽ മുറ്റം നിറയെ നിറയെന്താണ് വെള്ളം ഇടി ിന്നൽ മൊത്തത്തിൽ ആകെ വേറൊരു വൈബ് ആ സമയത്ത് നിങ്ങൾക്ക് ഒറ്റക്ക് വീട്ടിലിരിക്കാൻ പേടിയുണ്ടോ ഉണ്ട് ഇല്ല എന്നൊക്കെ പറയുന്നുണ്ടോ ആ ധൈര്യശാലികൾ ആരൊക്കെയാണെന്ന് നോക്കട്ടെ ധൈര്യശാലികളായിട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ടല്ലോ ഓക്കെ പേടിയുണ്ട് യെസ്സിനോ എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ പേടിയുണ്ട് തണ്ടർ പേടിയാണ് സം ടൈംസ് പേടിയാണ് ഓക്കെ ഓക്കെ അപ്പം ആ പേടിക്കേണ്ട കാര്യമാണോ ലൈറ്റ്നിങ് ചോദിച്ചാൽ ആ വളരെ പേടിക്കേണ്ട കാര്യമാണ് പക്ഷേ നമുക്കതിനെതിരെ കുറേ പ്രിക്കോഷൻസ് എടുക്കാൻ പറ്റും അല്ലെങ്കിൽ എന്തൊക്കെ ലൈറ്റ്നിങ് ഉണ്ടാകും നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നുള്ള കാര്യമാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം ഫൈൻഡ് എ സേഫ് പ്ലേസ് പ്ലേസിലാക്കിയ യുവർ ഹൗസ് ഓർ ബിൽഡിംഗ് പ്യൂറായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഫുൾ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു വീട് അല്ലേ നമ്മളെ വീട്ടിലൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ ജനലൊക്കെ ഒന്നുക ഷട്ട് ഡൗൺ അല്ലേ എല്ലാം അങ്ങനെ അടച്ചിടുക അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മളെപ്പോഴും വീട്ടിലിരിക്കുകയാണെങ്കിൽ സേഫ് ആണ് കേട്ടോ ലൈക്ക് നിങ്ങൾ ഉണ്ടാകുന്ന സമയത്താണ് പുറത്തിറങ്ങുന്നത് ഇറ്റ്സ് നോട്ട് സേഫ് വീടിനുള്ളിൽ ഉള്ളിൽ ഇരിക്കുക ഓക്കെ അല്ലെങ്കിൽ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കാൻ ശ്രമിക്കുക അല്ലാതെ പുറത്തേക്ക് ഇറങ്ങി ഓടരുത് എന്നാണ് നമ്മൾ പറയുന്നത് നെക്സ്റ്റ് കേസ് അവോയ്ഡ് സിറ്റിംഗ് ഇൻ ഓപ്പൺ സ്പേസ് ബൈ ലൈറ്റിംഗ് ലൈക്ക് ഫീൽസ് ടോൾ ട്രീസ് ഷെട്ടേഴ്സ് ഇൻ പാർക്ക് അതായത് ലൈറ്റിങ് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഓപ്പൺ സ്പേസിൽ പോയിട്ട് ഇരിക്കാൻ പാടില്ല അതായത് നമ്മുടെ പാർക്കൊക്കെ ഉണ്ടല്ലോ അല്ല നമ്മള് ലൈറ്റിംഗ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഹായ് മഴ ആസ്വദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആരും പോയിട്ട് എന്ത് ചെയ്യാൻ പാടില്ല പാർക്കിലൊന്നും പോയിരിക്കരുത് കാരണം വിവരം അറിയും എന്ത് സംഭവിക്കും അല്ലെ നമുക്കറിയാം ലൈറ്റ്നിങ് ഉണ്ടാകുന്ന സമയത്ത് ഹ്യൂജ് എമൗണ്ട് ഓഫ് ചാർജസ് ആണ് ഉണ്ടാകുന്നത് അല്ലേ അപ്പൊ ആ ചാർജസ് എന്ത് ചെയ്യും നമ്മളെ പേരിലോ വന്നിട്ട് നമുക്കറിയാം നമ്മളൊരു ഗുഡ് കണ്ടക്ടർ ആണ് ചാർജസ് നമ്മളെ ശരീരത്തിൽ അത് സംഭവിക്കും നമ്മളിലൂടെ ചാർജസ് വിൽ ഫ്ലോ ടു എർത്ത് നമ്മൾ മരിച്ചു പോകും അല്ലേ അപ്പൊ നമ്മൾ ചെയ്യണ കാര്യം നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ എന്ത് ചെയ്യണം ഓപ്പൺ സ്പേസിൽ ഇരിക്കരുത് എന്നാണ് പറയുന്നത് കേട്ടോ അതുപോലെ ഓപ്പൺ സ്പേസിൽ ആരും ഇരിക്കരുത് എന്നാണ് നമ്മൾ പറയുന്നത് കേട്ടോ ഓക്കെ നെക്സ്റ്റ് നെക്സ്റ്റ് എന്താണ് ഇടാ നെക്സ്റ്റ് നെക്സ്റ്റ് കേസ് നോക്കിയോ സിറ്റിംഗ് ഇൻസൈഡ് വെഹിക്കിൾസ് ആർ സേഫ് ഇപ്പം നമ്മൾ പുറത്താന്ന് വിചാരിച്ചോ നമ്മൾ പുറത്താണെങ്കിൽ നമ്മൾ പുറത്താണെങ്കിൽ നമ്മളിങ്ങനെ ഡ്രൈവ് ചെയ്തുകൊണ്ട് പോകുകയാണെ നമ്മൾ അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ട് അപ്പോൾ ഭയങ്കര ഇടയും മിന്നലും ഭയങ്കര ഇടയും മിന്നലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം കാറിൽ തന്നെ ഇരിക്കുകയാണ് സേഫ് പക്ഷെ നമ്മൾ ചെയ്യേണ്ട കാര്യം കാറിൻ്റെ ഡോറും അല്ലെ ഗ്ലാസ് ഒക്കെ ഫുൾ ഫുൾ എന്ത് ചെയ്യുക ഫുൾ അടച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ സേഫ് പ്ലേസ് ആണെന്നാണ് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുക അതുപോലെ തന്നെ അവോയ്ഡ് മെറ്റൽ ഒബ്ജെക്ട്സ് ഹായ് മഴ ഞാൻ മഴയെന്ന് ആസ്വദിക്കട്ടെ അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയുക ഹായ് മിന്നൽ ആ മിന്നലിൽ നിന്ന് നോക്കട്ടെ ഒന്ന് വരക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആരും മഴ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ജനലോ അല്ലെ വിൻഡോസിൻ്റെ കമ്പികളിലൊന്നും പോയിട്ട് പിടിക്കരുത് ടച്ച് ചെയ്യരുത് കാരണം എന്താണ് ഇറ്റ്സ് എ കണ്ടക്ടർ ച ചാർജസ് നീയുന്നു കണ്ടക്ടറിൽ വന്നു കഴിഞ്ഞാൽ എന്തു ചെയ്യും സീനാണ് മോനെ അല്ലേ അപ്പോൾ അവോയ്ഡ് മെറ്റൽ ഒബ്ജെക്ട്സ് അതുപോലെ തന്നെ ക്യാരി അമ്പറില ഇറ്റ്സ് നോട്ട് സേഫ് ഓപ്പൺ സ്പേസിലടക്കപ്പെട്ട് അമ്പറില പിടിച്ചിങ്ങനെ പോലെ അമ്പറിലുണ്ട് ആ ഒരു ആ ഒരു ഓരോ ഒരു കാലുണ്ട് ആ ഒരു ലെഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് മേഡ് അപ്പ് ഓഫ് മെറ്റൽ സോ അത് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇൻ ഫോറസ്റ്റ് നിങ്ങൾ കാട്ടിലെ ഫോറസ്റ്റിലാണെങ്കിൽ ഫോറസ്റ്റ് അല്ലെ ഫോറസ്റ്റ് കാട്ടിലാണെങ്കിൽ ടേക്ക് ഷെട്ടർ അണ്ടർ ഷോർട്ടർ ട്രീസ് ആ വലിയ മരത്തിൻ്റെ താഴെ പോയിട്ട് ആ ഞാൻ കുറച്ചുകൂടി ഇവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു ആരും അവിടെ പോയിട്ട് ഇരിക്കരുത് കാരണം ഹൈ വലിയ ടോൾ ട്രീസ് ആണെങ്കിൽ ലൈറ്റ്നിങ്ങട്ട് ക്യാച്ച് ചെയ്യാൻ കുറച്ചും കൂടി ഈസിയാണല്ലേ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഷോർട്ടർ ആയിട്ടുള്ള വളരെ ഹൈറ്റ് കുറഞ്ഞിട്ടുള്ള ട്രീസിന്റെ താഴെ പോയിട്ട് ഷെൽട്ടർ ചെയ്യട്ടോ ഷെൽട്ടർ എടുക്കുക നെക്സ്റ്റ് ഇനിയിപ്പോൾ നിങ്ങളിൽ ഗ്രൗണ്ടിലാണെങ്കിൽ ഒരിക്കലും ഗ്രൗണ്ടിൽ ഇങ്ങനെ കിടക്കരുത് നിങ്ങളെ അഥവാ ഭയങ്കര ലൈറ്റ്നിങ് ആണെങ്കിൽ ഇതുപോലൊരു പൊസിഷനിൽ നിങ്ങൾ ഇരിക്കാൻ ശ്രമിക്കുക പ്ലീസ് യുവർ

വയേർഡ് ഫോൺസ് നിങ്ങൾ എന്തു ചെയ്യുക ഒഴിവാക്കുക ലാൻഡ് ഫോൺസ് കോഡ് ഫോൺസൊന്നും നിങ്ങൾ ഒഴിവാക്കുക മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നത് കൊണ്ട് യാതൊരു പ്രശ്നവും ഇല്ല കാരണം എന്താ മൊബൈൽ ഫോൺ വയർലെസ് ആണ് അല്ലേ വീട്ടിൽ നിന്ന് ചിലർ പറയും എൻ്റെ ഉമ്മയ്ക്ക് അതിരാളാണ് ഇടയും മിന്നിൽ ഫോൺ സ്വിച്ച് ഓഫ് ആകേണ്ടുമ്മയ്ക്ക് എന്ത് വേഗം ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയിടണം പക്ഷെ അത് അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല എന്താണ് അവർ നമ്മൾ പറഞ്ഞ് പേടിക്കുക പറഞ്ഞു കൊടുക്കണം വീട്ടുകാരോട് ഇടീ മിന്നിൽ ഉണ്ടാകുന്ന സമയത്ത് മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നത് കൊണ്ട് യാതൊരു പ്രശ്നവും ഇല്ല കാരണം എന്താ വയറില്ലാത്തത് കൊണ്ട് പക്ഷെ നമ്മൾ ചാർജ് ചെയ്തിട്ട് ഒരിക്കലും ഉപയോഗിക്കരുത് ചാർജ് ചെയ്യുന്ന സമയത്ത് എന്താണ് നമ്മളൊരു ഒരു വയറുമായിട്ട് നമ്മൾ പ്ലഗ് ചെയ്യുന്നില്ല ഒരു മെറ്റലാണ് വയറിനുള്ളിലുള്ളത് അപ്പോൾ എന്ത് ചെയ്യും മിന്നൽ വരുന്ന സമയത്ത് അല്ലേ മെറ്റലിൽ ചാർജ് ചെയ്ത് വരുന്നു ഫ്ലോ ചെയ്ത് സീനാവും മോനെ അപ്പം അതിന് നിൽക്കരുത് ആരും കേട്ടോ ഓക്കെ അപ്പം നിങ്ങളത് മനസ്സിലാക്കുക നെക്സ്റ്റ് ഇൻസൈഡ് ദ ഹൗസ് വീടിൻ്റെ ഉള്ളിലാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഡ്യൂറിങ് തണ്ടർസ് ടേംസ് അവോയ്ഡ് കോണ്ടാക്ട് വിത്ത് ടെലഫോൺ കോഡ്സ് ഇലക്ട്രിക്കൽ വയർസ് മെറ്റൽ പൈപ്സ് സേഫ് ടു യൂസ് മൊബൈൽ ഫോൺസ് ആൻഡ് കോഡ് ലെസ് ഫോൺസ് അല്ലെ ബാത്തിങ് ഷുഡ് ബി അവോയ്ഡ് ഡ്യൂറിങ് തണ്ടർസ് ടേംസ് ടു അവോയ്ഡ് കോണ്ടാക്ട് വിത്ത് റണ്ണിങ് വാട്ടർ അല്ലെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളത്തിൻ്റെ കോണ്ടാക്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് നെക്സ്റ്റ് കമ്പ്യൂട്ടർ ടി വി ഷുഡ് ബി അൺപ്ലഗ്ഡ് നെക്സ്റ്റ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ലൈറ്റ്നിങ് കണ്ടക്ടർ നമ്മൾ പല പല ബിൽഡിങ്സും പ്രത്യേകിച്ച് നമ്മൾ ബുർജ് ഖലീഫയൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിൻ്റെ മേലൊരു കാണാൻ വലിയൊരു ഒരു മെറ്റൽ പീസ് ഇങ്ങനെ ഇങ്ങനെ ഘടിപ്പിച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റും ആ മെറ്റൽ പീസ് എന്താണെന്ന് അറിയടാ ആ ബിൽഡിങ്ങിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു മെറ്റൽ പീസ് കൊടുക്കണം അപ്പോൾ ആ ലൈറ്റ് നിങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ഹ്യൂജ് എമൗണ്ട് ഓഫ് ചാർജസ് എന്ത് ചെയ്യും ഈ മെറ്റൽ പീസിൽ തട്ടുകയും മെറ്റൽ പീസുമായിട്ട് നമ്മൾ എന്തു ചെയ്യും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ആ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലൂടെ ഒരു വയറിംഗ് കൊടുക്കും ഒരു വയറിംഗ് എന്ത് ചെയ്യുന്നുണ്ട് ർത്തിലോട്ട് കൊടുക്കും ഇത് നമ്മൾ എർത്തിങ് എന്നാണ് പറയാ അപ്പൊ എന്ത് ചെയ്യും വലിയ എമൗണ്ടിൽ ചാർജ് വരുന്ന സമയത്ത് ഈ ചാർജസ് ഒക്കെ ഇതിൽ സ്റ്റോർ ചെയ്യുകയും ഈ ചാർജസിനെന്തോ നമ്മളെ എർത്തിലോട്ട് വിടുകയും അതുവഴി വി യാൻ പ്രൊട്ടക്ട് ദാറ്റ് ബിൽഡിങ്സ് ഓക്കെ ശരി അല്ലെ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും Buildings in a protectum. So, what is lightning conductor? It is used to protect buildings from the effect of lightning. A metallic rod taller than the buildings installed in the walls of the building during its construction. In and one end of the rod is kept out into the air, and other end is kept into the ഗ്രൗണ്ട് അപ്പോൾ എന്തു ചെയ്യും ഒരുപാട് ചാർജസ് വരുന്ന സമയത്ത് എല്ലാ ചാർജസും ഇതിലൂടെ എങ്ങനെ ഫ്ലോ ചെയ്ത് ഇപ്പോൾ പ്ലസ് ആണെങ്കിൽ ചാർജസ് ചാർജസൊക്കെ ഇങ്ങനെ ചോർച്ചോർ ഫ്ലോ ചെയ്ത് ഫ്ലോ ചെയ്ത് എന്ത് ചെയ്യും എർത്തിലോട്ട് പോയിക്കോളും എർത്തിന് എത്ര ചാർജസിന് വേണമെങ്കിലും സ്വീകരിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് കളക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് നിങ്ങൾ മനസ്സിലാക്കാം കേട്ടോ ഓക്കെ നെക്സ്റ്റ് എർത്ത് കുയ്ക്ക് എർത്തു കുയ്ക്കാണ് വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ് എർത്ത് കുയ്ക്ക് അപ്പോൾ വാട്ട് ഇസ് എർത്ത് കുയ്ക്ക് നമുക്കറിയാം ഇറ്റ് ഈസ് എ സഡൻ അല്ലെ ഷേക്കിംഗ് ഓഫ് എർത്ത് അല്ലെ എർത്ത് കുയ്ക്ക് ഉണ്ടാകുന്ന സമയത്ത് ഭൂമി മലയാളം എന്താണ് ഭൂമി കുലുക്കം ഭൂമി കുലുങ്ങാണ് ഭൂമി ഷേക്കിയാണ് അല്ലെ സഡൻ ഷേക്കിംഗ് ഓഫ് എർത്ത് ഇപ്പോൾ ഇറ്റ് ലാസ്റ്റ് ഫോർ ഫ്യൂ മിനിറ്റ്സ് കുറച്ച് സമയത്തേക്കാണ് ഉണ്ടാകുന്നതെങ്കിലും ഒരുപാട് 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 അല്ലേ ഒരുപാട് നമുക്ക് ഒരുപാട് ഡാമേജും കാര്യങ്ങളും ഉണ്ടാക്കിയിട്ട് അയാൾ പോകല്ലോ അല്ലേ ഇമ്മെൻസ് ഡാമേജ് ബിൽഡിംഗ്സ് ബ്രിഡ്ജസ് ഡാംസ് പീപ്പിൾ ഗ്രേറ്റ് ലോസ് ടു ലൈഫ് ഇൻ പ്രോപ്പർട്ടി അല്ലേ ഇറ്റ് ആൾസോ കോഴ്സസ് ഫ്ലഡ്സ് ലാൻഡ് സ്ലൈഡ്സ് ഇൻഡ് സുനാമീസ് സുനാമീസ് ഒക്കെ ഉണ്ടാകാനുള്ള മെയിൻ റീസൺ എർത്ത് കുയ്ക്കാൻ ഓക്കെ സെറ്റ് അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം എർത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഇറ്റ്സ് എ ഭൂമി കുലിക്കും ഭൂമി കുലിങ്ങാണ് അല്ലേ അപ്പോൾ എർത്തിനെക്കുറിച്ച് നമ്മൾ ആദ്യം പഠിക്കണം എർത്തിന് എന്തിനട ഒരുപാട് ലെയേഴ്സ് ഉണ്ട് നോക്കിയോ എത്ര ലെയേഴ്സ് ഉണ്ട് വൺ ടു ത്രീ ഫോർ അങ്ങനെ ഫോർ ലെയേഴ്സ് ആണ് എർത്തിനുള്ളത് നോക്കിയോ ഫസ്റ്റ് ലെയർ ആണ് നമ്മൾ ഈ പുറത്ത് നമ്മൾ ഈ നിൽക്കുന്ന ലെയർ ആണ് ക്രെസ്റ്റ് എന്ന് പറയും കേട്ടോ ആണ് നമ്മൾ നിൽക്കുന്ന ലെയർ അതിനുള്ളിലോട്ട് കുറേ കുറേ എന്ന് പറഞ്ഞാൽ ഒരുപാട് കിലോമീറ്റേഴ്സ് കിലോമീറ്റേഴ്സൊക്കെ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാലുള്ള ലെയർ ആണ് മാൻറ്റൽ അതും കഴിഞ്ഞ് ഒരുപാട് ഒരുപാട് കിലോ രണ്ടായിരത്തി അഞ്ഞൂറിൽ ഒരുപാട് കിലോമീറ്റേഴ്സ് ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ടർ കോർ അവിടെ നിന്നും ഒരുപാട് ഒരുപാട് ഒരുപാടുള്ളിലോട്ട് ഏറ്റവും ഉള്ളിലാണ് ഇന്നർ കോറുണ്ടാവുക അപ്പോൾ ഈ ഓർഡർ പഠിച്ചുവെക്കുക ഇത് പഠിച്ചു വയ്ക്കാൻ കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കൽ ആക്ച്വലി സി എം ഒ എന്നുള്ള ഒരു കോഡാണ് എന്താണ് സി എം ഒ സി ഫോർ ക്രസ്റ്റ് എം ഫോർ മാജ് ആൻഡ് ഫോർ ഔട്ടർ കോർ ആൻഡ് ഐ ഫോർ ഇന്നർ കോർ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ വാട്ട് ഈസ് എർത്ത് കുയ്ക്ക് എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയത നമ്മുടെ ആണ് കേട്ടോ അതായത് നമ്മളൊക്കെ നിൽക്കുന്ന നമ്മുടെ എർത്തിൻ്റെ ക്രസ്റ്റിലാണ് ഔട്ടർ ലെയറിലാണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ ഓക്കെ അപ്പം ഈ ഔട്ടർ ഒരു പ്രത്യേകതയുണ്ട് ഇറ്റ് ഈസ് ഫ്രാഗ്മെന്റഡ് ഇതിങ്ങനെ പീസസ് ആയിട്ടാണ് കിടക്കുന്നത് കണ്ടോ ഇതുപോലെ ഇങ്ങനെ ഫ്രാഗ്മെന്റ് ആയിട്ടാണ് ഫ്രാഗ്മെന്റ്സ് ഈ ഓരോ ഫ്രാഗ് ഇതാണ് ഫ്രാഗ്മെന്റഡ് നിങ്ങൾക്ക് അറിയില്ലേ ഫ്രാഗ്മെന്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇങ്ങനെ ഇങ്ങനെ പൊട്ടി പൊളിഞ്ഞിട്ടാണ് നിൽക്കുന്നത് കേട്ടോ ഇങ്ങനെ ഇങ്ങനെയാണ് ഫ്രാഗ്മെന്റഡ് അതിന് നമ്മൾ പറയും എർത്തിൻ്റെ പ്ലേറ്റ്സ് എന്നാണ് പറയുക എന്താണ് എടാ പറയാം പ്ലേറ്റ്സ് കേട്ടോ പ്ലേറ്റ്സ് എർത്ത് പ്ലേറ്റ്സ് എന്നാണ് പറയുക കേട്ടോ പ്ലേറ്റ്സ് ഈ എർത്ത് പ്ലേറ്റ്സ് എപ്പോഴും കണ്ടിന്യൂസ്ലി എന്താണ് മോഷനിലാണ് മൂവ്മെൻറ്റിലാണ് എപ്പോഴും എർത്ത് പ്ലേറ്റ്സ് എന്താണ് ഇങ്ങനെ മൂവ് ചെയ്ത് ഇങ്ങനെ പതുക്കെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും നമുക്കത് ഫീൽ ചെയ്യൂല കാരണം നമ്മൾ ഓൾറെഡി എർത്ത് ക്രസ്റ്റിലാണ് നിൽക്കുന്നത് ചെറിയൊരു മോഷൻ ആയിരിക്കും നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റില്ല പക്ഷെ ഇറ്റ് ഈസ് ഓൾവേസ് ഒരു കണ്ടിന്യൂസ്ലി ഇൻ മോഷനാണ് നമ്മൾ മനസ്സിലാക്കുക മനസ്സിലാക്കോ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റില്ല അപ്പം എർത്ത് ക്വേക്ക് എന്താടാ എർത്ത് കുയ്സ് എർ കോസ്ഡ് ബൈ ദ മൂവ്മെന്റ് ഓഫ് എർത്ത് പ്ലേറ്റ്സ് ഈ എർത്ത് പ്ലേറ്റ്സ് എന്ന് പറഞ്ഞാൽ മൂവി മൂവിയാണ് മൂവ് ചെയ്യുന്ന സമയത്ത് ചില സമയത്ത് അത് അതെന്ത് ചെയ്യും എന്തു രണ്ട് രണ്ടല്ലേ ഒരുപാട് പ്ലേറ്റ്സ് ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് ചില സമയത്ത് എന്ത് ചെയ്യും ആ പ്ലേറ്റ്സ് നമ്മൾ കൊളൈഡ് ചെയ്യും അതുപോലെ തന്നെ വൺ സ്ലൈഡ്സ് ഓവർ ദി ആധർ അല്ലേ ഒരാൾ എന്തു ചെയ്യും മറ്റാളുടെ മേലെ സ്ലൈഡ് ചെയ്യുമൊക്കെ ചെയ്യും അപ്പം ഈ ഒരു സമയങ്ങളിലാണ് നമുക്ക് എർത്ത് ക്വേക്ക് ഉണ്ടാകുന്നത് കാരണം ക്രസ്റ്റിലാണ് നമ്മൾ ബിൽഡിങ്സൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം ഇതിൻ്റെ ചില അടിയിൽ ഏറ്റവും ബിൽഡിങ്സിൻ്റെ ഏറ്റവും

മകളെ നമ്മൾ സുനാമിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് അല്ലേ ഈ സുനാമി എന്ന് പറയുന്നത് എന്താണെന്നറിയോ അത് നമ്മളുടെ സീൽ സീലും സീ നിൽക്കുന്നതാണ് ക്രെറ്റിലാണ് അല്ലേ ഈ സീൻ്റെ ആ ഒരു ക്രസ്റ്റ് പാട്ടിൽ ഇങ്ങനെ നമ്മുടെ ഈ ഒരു എർത്ത് ഉണ്ടാകും അതായത് അവിടെയുള്ള ക്രസ്റ്റ് പാർട്സ് എന്ത് ചെയ്യാൻ ഇങ്ങനെ കൊളൈഡ് ചെയ്യുമ്പോഴും സ്ലൈഡ് ചെയ്യുമ്പോഴും അതായത് അവിടുത്തെ ആ ഒരു ഡിസ്റ്റർബൻസ് കാരണമാണ് അവിടെ എർത്ത് എർത്തു ഉണ്ടാകുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് വെള്ളം ഒന്നായിട്ട് നീങ്ങിയിട്ട് ഇങ്ങോട്ട് വരുന്നത് ദാറ്റ് ഈസ് കോൾഡ് സുനാമി അല്ലേ സുനാമി ഓക്കെ ഒരുപാട് അല്ലേ ഈ ഒരു എന്തൊക്കെ നമുക്ക് ലാൻഡ് സ്ലൈഡ്സ് അതുപോലെ തന്നെ വോൾക്കാനോ ഒരു ഓപ്ഷൻ ഇതൊക്കെ ഒക്കെ മെയിൻ റീസൺ എന്ന് പറയുന്നത് എന്താണ് ഇടാ സുനാമിയാണ്സോർ എർത്തു പോയി ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക മനസ്സിലാക്കെട്ടോ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എർത്ത് ക്രസ്റ്റ് എന്താണ് ഫ്രാഗ്മെൻറ്റഡ് ആണല്ലേ അപ്പം നമുക്കറിയാം ഈ ഫ്രാഗ്മെൻറ്റഡ് അല്ലേ ഓരോ ബൗണ്ടറീസ് അല്ലെ എർത്തിന് എന്താണ്ട് ഓരോ ബൗണ്ടറീസ് ഉണ്ട് അല്ലേ ഈ ഫ്രാഗ്മെൻറ്റിന് നോക്കിയടാ ക്രസ്റ്റിന് ഓരോ ബൗണ്ടറീസ് ഉണ്ട് അല്ലേ ഈ ബൗണ്ടറീസിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാം അവിടെ എപ്പോഴും ഒരുപാട് ചാൻസസ് ആണ് എർത്ത് എർത്തുകയൊക്കെ നടക്കാൻ ഒരുപാട് ചാൻസസ് ഉള്ള ഒരു ഏരിയാസ് ആയിരിക്കും അതുകൊണ്ട് നമ്മൾ അതിനെ പറയും സീസ്മിക് സോൺസ് എന്നാണ് നമ്മൾ അതിനെ പറയും കേട്ടോ സീസ്മിക് സോൺസ് എന്ന് പറയും ഓക്കെ ദ പവർ ഓഫ് എർത്തുകി അണ്ടർസ്റ്റാൻഡ് ബൈ യൂസിങ് റിച്ചഡ് സ്കെയിൽ നമ്മൾ പറഞ്ഞു എർ നമുക്ക് ഈ മഴ ഉണ്ടാവുന്നല്ലേ നമ്മൾ ചിലപ്പോൾ പേപ്പറിൽ അല്ലെങ്കിൽ ന്യൂസിലൊക്കെ കാണാം ഇന്ന് മഴയുണ്ടാവാൻ സാധ്യതയുണ്ട് ഇല്ലേ കാലാവസ്ഥാ പ്രവചനം എന്നൊക്കെ പറഞ്ഞു നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ എർത്തുകിന് ഒരിക്കലും ഉണ്ടാവുക ഉണ്ടാവില്ലേ നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും അത് പെട്ടെന്ന് തന്നിട്ടുണ്ടാവുമായിരിക്കും പക്ഷെ ഉണ്ടായി കഴിഞ്ഞാൽ അത് എത്രത്തോളം എമൗണ്ടിൽ നമ്മളെ ബാധിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിന് യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് റിച്ചഡ് സ്കെയിൽ അപ്പം റിച്ചഡ് സ്കെയിൽ മോർ ദാൻ സെവ് ആണ് റീഡിംഗ് കാണിച്ചതെങ്കിൽ വളരെ 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 ഡേഞ്ചർ ആയിട്ടുള്ള ഒരു എർത്ത് ക്വേക്ക് ആണ് നടന്നിട്ടുള്ളത് അപ്പം ഇനി ഇതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാലും നമുക്ക് നമ്മളുടേതായിട്ടുള്ള കുറച്ച് പ്രിക്കോഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും അല്ലെ അതായത് പ്രൊട്ടൻഷൻസ് അഗെയിൻസ്റ്റ് എർത്ത് ക്വേക്ക് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എർത്ത് ക്വേക്സ് കെ നോട്ട് ബി പ്രൊഡിക്റ്റഡ് നമ്മൾ പറഞ്ഞു അല്ലേ സോ ദ ബിൽഡിംഗ്സ് ഇൻ സീസ്മിക് സോൺസ് അതായത് നമ്മൾ പറഞ്ഞു ഓൾറെഡി നമ്മൾ കാശ്മീർ ഉണ്ടല്ലോ അവിടെയൊക്കെ പോലെ ജപ്പാൻ ഇതൊക്കെ സീസ്മിക് സോൺസിന് എക്സാമ്പിൾ ആണ് അവിടെയൊക്കെ എർത്ത് ക്രസ്റ്റ് കാണാൻ എല്ലാവരും എർത്ത് ക്രസ്റ്റ് ാണ് നിൽക്കുന്നത് പക്ഷെ അവിടുത്തെ പ്രത്യേകത എന്താണ അവർ എന്താണ് ചാൻസസ് ആണ് എപ്പോഴും എടുത്തുപോയി ബിക്കോസ് അവിടെ ബൗണ്ടറീസ് അല്ലെങ്കിൽ സീസ്മിക് സോൺസ് ഉള്ള ഒരു ആണ് സോ എപ്പോഴും ചാൻസസ് ഉണ്ട് അപ്പോൾ അവർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താ പറഞ്ഞാണ് അവരുടെ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക ഇതിനെതിരെ വിപ്സ്റ്റാൻഡ് ചെയ്യുന്ന രീതിയിൽ ഡിസൈൻ ചെയ്യുക അതുപോലെ തന്നെ ഓഫ് ബിൽഡിങ് സിമ്പിൾ ആക്കുക ബിൽഡിങ്സ് മഡ് ബിൽഡ് ഹൗസസ് അതുപോലെ അതുപോലെ വിത്ത് ലൈറ്റ് ആൻഡ് ഡാമേജ് ഡാമേജ് ടു തന്നെ ഫിക്സ് ആക്കുകയും

ഓക്കെ കാരണം എന്താ നമുക്കറിയാം ഭൂമി കുലക്കുണ്ടാവും നിർത്തു കൊയ്ക്കൊണ്ടാവുന്ന സമയത്ത് എല്ലാം കൂടി ഇങ്ങനെ മറിഞ്ഞ് വീഴ്ചയിരിക്കൂലേ അപ്പോൾ നമ്മൾ വലിയ ഹെവി ഒബ്ജെക്സിൻ്റെ പുഴയൊക്കെ താഴെ ഇരുന്ന് കഴിഞ്ഞാൽ അത് മറിഞ്ഞു വീഴുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ അടിയിലായി പോകും സോ ദാറ്റ് നമ്മൾ എന്ത് ചെയ്യും വടിയായി പോകില്ല അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ഹെവി ഒബ്ജക്ട്സിൻ്റെ താഴെയൊന്നും പോയി ഇരിക്കരുത് അതുപോലെ തന്നെ ഫ്യൂർ ഇൻ ബെഡ് ഡു നോട്ട് ഗെറ്റ് അപ്പ് പ്രൊട്ടക്റ്റ് യുവർ ഹെഡ് വിത്ത് അ പില്ലോ എന്നാണ് പറയുന്നത് കേട്ടോ അപ്പില്ലോ വെച്ചിട്ട് നമ്മൾ ഹെഡ് നീയുക പ്രൊട്ടക്ട് ചെയ്യുക ആൻഡ് ഹൈഡ് അണ്ടർ എ ടേബിൾ ദ ടിക്കിംഗ് സ്റ്റോ ഇഫ് യു ആർ പുറത്താണെങ്കിൽ ഡ്രോപ്പ് ഫ്രം ട്രീസ് ആൻഡ് പവർ പവർ ലൈൻസ് ലൈൻസ് വലിയ ട്രീസ് ഒക്കെ ഉണ്ടാവുമല്ലോ അവരുടെ നിന്നൊക്കെ എന്ത് ചെയ്യുക മാറി നിൽക്കുക ഇഫ് യു ആർ ഇൻ ബസ് ഓർ എ കാർ ഓർ എനി അതർ കവേർഡ് വെഹിക്കിൾ ഡോ നോട്ട് കംസ് ഔട്ട് ഇൻ ഫ്രമ സ്റ്റോപ്സ് ഓക്കെ ആക്സ് എ ഡ്രൈവർ ടു ഡ്രൈവ് സ്ലോലി ടു ദ സേഫ് പ്ലേസിൽ എത്തിക്കാൻ വഴിയ ഓക്കെ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഏകദേശം നമ്മുടെ ക്ലാസ് ഒരു മണിക്കൂറിനുള്ളിൽ നമ്മൾ തീർത്തിട്ടുണ്ട് ഇനിയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കുറച്ചും കൂടി ഡിസ്കസ് ചെയ്യാതെ നമ്മൾ ഉള്ളിലോട്ട് പോകാൻ കുറച്ചും വളരെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് പക്ഷെ ഒരു ചാപ്റ്റർ പഠിക്കുക എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ ഇറ്റ്സ് എ ഗുഡ് റിവിഷൻ ക്ലാസ് സോ മക്കളെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ കണ്ടന്റ് വീഡിയോ കാര്യങ്ങളെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്യാം അതിനു മുന്നേ യു ഹാവ് എ ഹോം ടു കമൻറ്റ് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അറിയിക്കുക അങ്ങനെ ആണെങ്കിൽ മാത്രമേ ഉള്ളൂ ഇത് ആരൊക്കെ ആഴ്ചയൊന്നും എനിക്ക് കാണാൻ പറ്റിയോവിംഗ് ബി ചാർജ്ലി ബൈ ഫ്രിക്ഷൻ ഫ്രിക്ഷൻ വഴി ചാർജ് ചെയ്യാൻ പറ്റാത്ത ഏതൊക്കെയാണോ ചോദിക്കുന്നത് അപ്പം ഹോംവർക്ക് ആണ് ഇപ്പോഴല്ല എഴുതേണ്ടത് കൂടെ നിങ്ങളുടെ ഫീഡ്ബാക്ക് നിങ്ങളുടെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ ഇനിയും ഒരുപാട് ചാപ്റ്റേഴ്സ് എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസ് അല്ലേ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരുപാട് വീഡിയോസും ഷോർട്സും എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കും അപ്പം നിങ്ങളുടെ കമൻസ് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഇസ് ഓൾവേസ് റിയലി 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 ഇമ്പോർട്ടൻറ്റ് വളരെ 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 പ്രിയപ്പെട്ട അപ്പം ഓക്കെ അല്ലേ അപ്പം സെറ്റ് ആണല്ലോ അപ്പം എല്ലാവരും ഓക്കെ ആണെങ്കിൽ ചാപ്റ്റർ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടോ ഈ ഒരു റിവിഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഒന്ന് കമൻ്റ് ചെയ്താൽ ഞാൻ നോക്കട്ടെ നിങ്ങൾക്ക് ഉപയോഗി ഉപയോഗിക്ക ഉപയോഗാ എന്തൊക്കെയാ നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നത് മാം പാട്ടെന്നു പാ പാട്ടാമ്പടേ സിപ്പ നിങ്ങൾ എന്നെ കമെന്റ് ചെയ്ത സിപ്പപ്പ പാടാൻ അപ്പൊ ഞാൻ പാടി പാടിപ്പ പാറ പാറേ സിപ്പാറെ പാറേ സിപ്പപ്പ പാടിയില്ലേടാ അത് തന്നെയാണ് സിപ്പപ്പ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളൊരു ഒരു ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾ വരുന്ന സമയത്ത് എന്തു ചെയ്യും ഞാൻ അടിപൊളി ആയിട്ടൊരു പാട്ട് പഠിച്ചിട്ട് വരാം കേട്ടോ ഓക്കെ അപ്പം സെറ്റ് ആണ് ക്ലാസ് റെഡി ആണ് അങ്ങനെയാണെങ്കിൽ താങ്ക് യു സോ മച്ച് മൈ ഡിയർ സ്റ്റുഡൻസ് ആൻഡ് ഐ എം ഓൾവേസ് വെയ്റ്റിംഗ് യുവർ ഫീഡ്ബാക്ക് ബാക്ക് ഓക്കെ താങ്ക് യു സോ മച്ച് കമൻസില് നിങ്ങളെ കമൻസില് നിങ്ങളെ ഹോംവർക്കിന്